أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലുണ്ടായ യുദ്ധങ്ങളെക്കുറിച്ചുള്ള അനുസ്മരണമാണ് നടന്നുവരുന്നത്. ഇതോടനുബന്ധിച്ച് ഹിജറ 13-നുണ്ടായ ഡമാസ്കസ് വിജയത്തെക്കുറിച്ച് വിശദീകരിക്കുന്നതാണ്. ഇത് ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലുണ്ടായ അവസാനത്തെ യുദ്ധമായിരുന്നു. ഡമാസ്കസിൻ്റെ സ്ഥാനത്തെക്കുറിച്ച് പറയുന്നു, പുരാതന ഡമാസ്കസ് സിറിയയുടെ തലസ്ഥാനവും ചരിത്രപരമായി പ്രാധാന്യമുള്ള പട്ടണവുമായിരുന്നു. പ്രാരംഭകാലത്ത് ഇത് വിഗ്രഹാരാധനയുടെ വളരെ വലിയ കേന്ദ്രമായിരുന്നു. എന്നാൽ ക്രിസ്ത്യാനികളുടെ വരവോടുകൂടി വിഗ്രഹ കേന്ദ്രങ്ങൾ ചർച്ചകളായി മാറ്റപ്പെട്ടു. ഇത് വളരെ സുപ്രധാനമായ കച്ചവട കേന്ദ്രം കൂടിയായിരുന്നു. ഇവിടെ അറബികളും നിവസിച്ചിരുന്നു. മുസ്ലിങ്ങളുടെ കച്ചവട സംഘങ്ങൾ ഇവിടെ വന്നുപോയിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ സ്ഥലത്തെക്കുറിച്ച് അറിവുമുണ്ടായിരുന്നു. ദിമിഷ്ക് കോട്ട പോലെ വലയം ചെയ്യപ്പെട്ട ഒരു പട്ടണമായിരുന്നു. സംരക്ഷണവും സുരക്ഷിതത്വവും കാരണം അതിന് ഒരു പ്രത്യേക സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ 4 അതിരുകളും വലിയ വലിയ പാറകൾ കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു. അതിൻ്റെ ഉയരം 6 മീറ്ററോളം ഉണ്ടായിരുന്നു. അതിൽ വളരെ സുശക്തമായ വാതിലുകളും ഉണ്ടാക്കിയിരുന്നു. ഈ മതിലുകളുടെ വീതി 3 മീറ്ററായിരുന്നു. അതിൻ്റെ വാതിലുകൾ ശക്തമായി കൊട്ടിയടയ്ക്കപ്പെട്ടിരുന്നു. ചുവരുകൾക്ക് 4 പാടും ആഴത്തിലുള്ള കിടങ്ങുകളും ഉണ്ടായിരുന്നു. അതിന് 3 മീറ്റർ വീതിയുമുണ്ടായിരുന്നു. ഈ കിടങ്ങുകൾ നദിയിലെ വെള്ളം കൊണ്ട് എല്ലാ സമയവും നിറച്ചു വച്ചിരുന്നു. ഇക്കാരണങ്ങളാൽ ഡമാസ്കസ് വളരെ സുശക്തവും സുഭദ്രവുമായിരുന്നു. അതിൽ ആർക്കും കയറുന്നത് എളുപ്പമല്ലായിരുന്നു. ഹസ്രത്ത് അബൂബക്കർ സിറിയയിലേക്ക് വിവിധ സൈന്യങ്ങളെ അയച്ചപ്പോൾ ഹസ്രത്ത് അബൂ ഉബൈദയെ ഒരു സൈന്യത്തിൻ്റെ അമീറാക്കി നിശ്ചയിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ഹിംസിലെത്താൻ ആജ്ഞാപിച്ചു. ഹിംസ് ഡമാസ്കസിന് സമീപം സിറിയയുടെ സുപ്രസിദ്ധമായ വളരെ വലിയ പൗരാണിക പട്ടണമായിരുന്നു. ഹസ്രത്ത് അബൂബക്കറിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് ഹസ്രത്ത് ഖാലിദ് ബിൻ വലീദ് ഡമാസ്കസിലെത്തി മറ്റ് മുസ്ലിം സൈന്യങ്ങളോടൊപ്പം അതിനെ വലയം ചെയ്തു. ഡമസ്കസുകാർ കോട്ടമതിലുകളിൽ കയറി മുസ്ലിങ്ങളെ കല്ലെറിയുകയും അമ്പെയ്യാനും തുടങ്ങി. മുസ്ലിങ്ങളാകട്ടെ തുകൽ കൊണ്ടുള്ള പടച്ചട്ടയുമായി തങ്ങളെ പ്രതിരോധിച്ചു കൊണ്ടിരുന്നു. അവസരം കിട്ടുമ്പോൾ മുസ്ലിങ്ങളും അവർക്ക് നേരെ അമ്പെയ്യുമായിരുന്നു. ഇങ്ങനെ 20 ദിവസം കടന്നുപോയി. പക്ഷേ ഒരു ഫലവും ഉരുത്തിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഡമസ്കസുകാർ കോട്ടയ്ക്കുള്ളിൽ ഉപരോധത്തിലായിരുന്നതിനാൽ വളരെ പ്രയാസപ്പെട്ടാണ് കഴിഞ്ഞിരുന്നത്. കോട്ടയ്ക്കുള്ളിൽ സാധന സാമഗ്രികൾ തീർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മാത്രമല്ല ഡമസ്കസുകാരുടെ വയലുകൾ കോട്ടയ്ക്ക് പുറത്തുമായിരുന്നു. അതുകൊണ്ട് അവരുടെ കൃഷിപ്പണികളിൽ വലിയ നഷ്ടമുണ്ടായിക്കൊണ്ടിരുന്നു. കോട്ടയ്ക്കുള്ളിലേക്ക് ധാന്യം വരാൻ ബുദ്ധിമുട്ടായിരുന്നു. സാധനങ്ങളുടെ കൈമാറ്റവും കുറഞ്ഞിരുന്നു. ഉപരോധം നീണ്ടത് കാരണം അവർ കടുത്ത പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും അകപ്പെട്ടു. ഇതിനിടയിൽ, അതായത് ഡമസ്കസിൻ്റെ പ്രതിരോധത്തിന് 20 ദിവസം കഴിഞ്ഞപ്പോൾ ഹിർക്കൽ ചക്രവർത്തി
അജ്നാദൈൻ എന്ന സ്ഥലത്ത് റോമക്കാരുടെ ഒരു വലിയ സൈന്യത്തെ സ്വരുക്കൂട്ടുന്നുണ്ടെന്ന് മുസ്ലിങ്ങൾക്ക് അറിയാൻ ഇടയായി. ഈ വാർത്ത കേട്ടതും ഹസ്രത്ത് ഖാലിദ് കിഴക്ക് ഭാഗത്തുള്ള കവാടത്തിലൂടെ പുറപ്പെട്ട് ജാബിയ കവാടത്തിൽ ഹസ്രത്ത് അബു ഉബൈദയുടെ അടുക്കലെത്തി. സ്ഥിതിഗതികളെക്കുറിച്ച് അറിയിച്ചുകൊണ്ട് തൻ്റെ അഭിപ്രായം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: നമ്മൾ ഡമസ്കസിൻ്റെ ഉപരോധം ഉപേക്ഷിച്ച് അജ്നാദൈനിൽ റോമൻ സൈന്യത്തെ പരാജയപ്പെടുത്തണം. അള്ളാഹു നമുക്ക് വിജയം നൽകുകയാണെങ്കിൽ പിന്നെ ഇവിടെ തിരിച്ചു വരാം, അങ്ങനെ ഡമാസ്കസിൻ്റെ പ്രശ്നവും തീർക്കാം. ഹസ്രത്ത് അബൂ ഉബൈദ പറഞ്ഞു: എൻ്റെ അഭിപ്രായം ഇതിന് നേരെ വിപരീതമാണ്. കാരണം 20 ദിവസത്തോളം കോട്ടയ്ക്കുള്ളിൽ ഉപരോധത്തിലായ കാരണത്താൽ ഡമസ്കസുകാർ പ്രയാസത്തിലാണ്. നമ്മെക്കുറിച്ചുള്ള ഭയം അവരുടെ ഹൃദയത്തിൽ ആധിപത്യം പുലർത്തുന്നു. നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ അവർക്ക് ആശ്വാസം കിട്ടും. അന്നപാനീയത്തിനുള്ള വസ്തുവകകൾ അവർ കോട്ടയ്ക്കുള്ളിൽ ധാരാളമായി സമാഹരിക്കും. നമ്മൾ അജ്നാദൈനിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേക്കും ഇവർ നീണ്ട കാലം വരെയും നമ്മളെ നേരിടാൻ കഴിവുള്ളവരായിട്ടുണ്ടാകും. ഹസ്രത്ത് ഖാലിദ് ഹസ്രത്ത് അബു ഉബൈദയുടെ അഭിപ്രായത്തോട് യോജിക്കുകയും ഉപരോധം തുടരുകയും ചെയ്തു. ഡമസ്കസിൻ്റെ കോട്ടയുടെ വിവിധ കവാടങ്ങളിൽ നിശ്ചയിക്കപ്പെട്ടിരുന്ന സൈന്യാധിപന്മാരോട് തങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ആക്രമണം ശക്തമാക്കാൻ കൽപ്പിച്ചു. ഹസ്രത്ത് ഖാലിദിൻ്റെ കൽപ്പനയെ പ്രാവർത്തികമാക്കിക്കൊണ്ട് എല്ലാ ഭാഗത്തുനിന്നും ഇസ്ലാമിക സൈന്യം ശക്തമായ ആക്രമണം തുടർന്നു. അങ്ങനെ ഡമാസ്കസിൻ്റെ ഉപരോധത്തിൽ 21 ദിവസം കഴിഞ്ഞു. ഹസ്രത്ത് ഖാലിദ് മുസ്ലിങ്ങളോട് ആക്രമണം ശക്തമാക്കാൻ പ്രേരിപ്പിച്ചതോടൊപ്പം സ്വന്തം നിലയ്ക്ക് കിഴക്കൻ കവാടത്തിൽ നിന്നും ശക്തമായ ആക്രമണവും ആരംഭിച്ചു. ഡമസ്കസുകാർ എല്ലാ നിലയ്ക്കും പ്രയാസത്തിലായി. അവർ ഹിക്കൽ ചക്രവർത്തിയുടെ സഹായം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഹസ്രത്ത് ഖാലിദ് തുടരെ തുടരെ ആക്രമണം നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ അദ്ദേഹം യുദ്ധത്തിൽ വ്യാപൃതനായിരിക്കുമ്പോൾ കോട്ടയ്ക്കകത്തുണ്ടായിരുന്ന റോമക്കാർ ഇടയ്ക്കിടെ കൈകൊട്ടുന്നതും നൃത്തം ചെയ്യുന്നതും സന്തോഷം പ്രകടിപ്പിക്കുന്നതും അദ്ദേഹം കാണാനിടയായി. മുസ്ലിങ്ങൾ അത്ഭുതത്തോടെ അവരെ നോക്കുകയായിരുന്നു. ഹസ്രത്ത് ഖാലിദിന് വലിയ ഒരു ഭാഗത്തു നിന്ന് ഒരു വലിയ പൊടിക്കാറ്റ് അവർക്ക് നേരെ ഉയരുന്നതായി കണ്ടു. അത് കാരണം ആകാശം കറുക്കുന്നതായും പകൽ സമയത്ത് അന്ധകാരം വ്യാപിക്കുന്നതായും അദ്ദേഹം കാണുകയുണ്ടായി. ഹസ്രത്ത് ഖാലിദിന് കാര്യം എളുപ്പത്തിൽ മനസ്സിലായി. ഡമസ്കസിനെ സഹായിക്കാൻ ഹിർക്കൽ ചക്രവർത്തിയുടെ സൈന്യം വരികയായിരുന്നു. കുറച്ച് സമയത്തിനകം തന്നെ വിവരങ്ങൾ ശേഖരിക്കുന്നവർ ഒരു വലിയ സൈന്യം പർവ്വത താഴ്വരയിലൂടെ വരുന്നതായും അത് റോമക്കാരുടെ സൈന്യമാണെന്നും സ്ഥിരീകരിക്കുകയുണ്ടായി. ഹസ്രത്ത് ഖാലിദ് ഹസ്രത്ത് അബു ഉബൈദയുടെ അടുക്കൽ ഉടൻ തന്നെ എത്തുകയും കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തെ അറിയിച്ചുകൊണ്ട് പറഞ്ഞു: ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാ സൈന്യത്തെയും കൂട്ടി ഹിർക്കൽ അയച്ചിരിക്കുന്ന സൈന്യത്തെ നേരിടാൻ പോകണമെന്നാണ്. അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ഹസ്രത്ത് അബു ഉബൈദ പറഞ്ഞു: അത് ശരിയല്ല. കാരണം നമ്മൾ ഈ സ്ഥലം ഒഴിഞ്ഞാൽ കോട്ടയ്ക്കുള്ളിലുള്ളവർ പുറത്തു വന്ന് നമ്മളുമായി യുദ്ധം ചെയ്യും. ഒരു ഭാഗത്ത് ഹിർക്കലിൻ്റെ സൈന്യം നമ്മെ ആക്രമിക്കും, മറുഭാഗത്ത് ഡമസ്കസുകാരും നമ്മെ ആക്രമിക്കുന്നതാണ്. നമ്മൾ റോമക്കാരുടെ രണ്ട് സൈന്യങ്ങൾക്ക് നടുവിൽ പ്രയാസത്തിലകപ്പെട്ടു പോകും. അപ്പോൾ ഖാലിദ് ചോദിച്ചു: എങ്കിൽ പിന്നെ താങ്കളുടെ അഭിപ്രായം എന്താണ്? ഹസ്രത്ത് അബു ഉബൈദ പറഞ്ഞു: താങ്കൾ ശക്തനും യോദ്ധാവുമായ ഒരാളെ തിരഞ്ഞെടുക്കുകയും അയാളോടൊപ്പം ഒരു സംഘത്തെ ശത്രുക്കളെ നേരിടാൻ അയക്കുകയും ചെയ്യുക. ഹസ്രത്ത് ഖാലിദിന് വലിയ ഹസ്രത്ത് സിറാർ ബിൻ അസ്വറിനെ 500 സൈനികരോടൊപ്പം റോമൻ സൈന്യത്തെ നേരിടാൻ പറഞ്ഞയച്ചു. മറ്റൊരു നിവേദനമനുസരിച്ച് ഹസ്രത്ത് സിറാറിൻ്റെ സൈനിക ബലം 5000 ആണെന്നും പറയുന്നു. ഏതായിരുന്നാലും ഹസ്രത്ത് സിറാർ 500 സൈനികരുമായി അഥവാ അദ്ദേഹത്തോടൊപ്പമുള്ള സൈനികരുമായി റോമക്കാരുടെ സൈന്യത്തിനടുത്തേക്ക് നീങ്ങി. ചില സൈനികർ റോമക്കാരുടെ സൈന്യത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു: ഇത് വളരെ വലിയ സൈന്യമാണല്ലോ, നമ്മൾ 500 പേരല്ലേ ഉള്ളൂ. നമ്മൾ തിരിച്ചുപോയി നമ്മുടെ സൈന്യത്തോടൊപ്പം യുദ്ധം ചെയ്യുന്നതാണ് ഉചിതം. ഹസ്രത്ത് സിറാർ പറഞ്ഞു: ശത്രുക്കളുടെ ആധിക്യത്തിൽ പരിഭ്രമിക്കേണ്ടതില്ല. അള്ളാഹു ഒരുപാട് തവണ ചെറിയ സംഘത്തിന് വലിയ സംഘങ്ങൾക്ക് മേൽ വിജയം നൽകിയിട്ടുണ്ട്. അവനിപ്പോഴും നമ്മെ സഹായിക്കുന്നതാണ്. സുഹൃത്തുക്കളെ, തിരിച്ചു പോകുന്നത് ജിഹാദിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ അറബികളുടെ ധീരതയെയും ജീവത്താകത്തെയും കളങ്കിതമാക്കുകയാണോ? തിരിച്ചു പോകേണ്ടവർക്ക് പോകാവുന്നതാണ്.
ഞാൻ യുദ്ധം ചെയ്യുന്നതാണ്, ഇസ്ലാമിൻ്റെ നാമം ഉയർത്തുന്നതാണ്. അള്ളാഹു എന്നെ പിന്തിരിഞ്ഞോടുന്നവനായി കാണാതിരിക്കട്ടെ. അപ്പോൾ എല്ലാ മുസ്ലിങ്ങളും ഏകസ്വരത്തിൽ പറഞ്ഞു, ഞങ്ങൾ ഇസ്ലാമിന് വേണ്ടി ജീവൻ ത്യജിച്ചുകൊണ്ട് ശഹാദത്ത് ഒരുക്കുന്നതാണ്, അതായത് ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ്. ഹസ്രത്ത് സിറാർ സന്തോഷഭരിതനായി. അദ്ദേഹം ഇങ്ങനെ കൽപ്പിച്ചു, ശത്രുക്കൾക്ക് മേൽ ഒരൊറ്റ ആക്രമണം കൊണ്ട് തന്നെ അവരെ നിലം പരിശാക്കുക. മുസ്ലിങ്ങളും ഹസ്രത്ത് സിറാറും റോമൻ സൈന്യത്തിന് മേൽ തുടർച്ചയായി ധൈര്യസമേതം ആക്രമണം നടത്തി. റോമൻ സൈന്യാധിപന്റെ മകൻ ഹസ്രത്ത് സിറാറിനെ ആക്രമിച്ചു. അദ്ദേഹത്തിൻ്റെ ഇടത് കൈക്ക് മേൽ കുന്തം കൊണ്ട് കുത്തിയ കാരണത്താൽ അവിടെ നിന്ന് ശക്തമായി രക്തം വരാൻ തുടങ്ങി. പക്ഷേ ഒരു നിമിഷത്തിനകം തന്നെ അദ്ദേഹം അയാളുടെ നെഞ്ചിലേക്ക് കുന്തം കൊണ്ട് കുത്തി അയാളെ കൊലപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ കുന്തം അയാളുടെ നെഞ്ചിൽ തറച്ചു. അതിൻ്റെ കുന്തമനെ പൊട്ടിപ്പോയി. റോമൻ സൈന്യം അദ്ദേഹത്തിൻ്റെ ആവതാഴി കാലിയാണെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിനടുത്തേക്ക് കുതിക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കി, കാരണം കയ്യിൽ ആയുധങ്ങളില്ലായിരുന്നു. ഹസ്രത്ത് സിറാർ ബന്ദിയാണെന്ന് കണ്ടപ്പോൾ സഹാബാക്കൾ ദുഃഖിതരും അസ്വസ്ഥരുമായി. അവർ പല നിലയ്ക്കും പ്രതിരോധ യുദ്ധം ചെയ്തു, പക്ഷെ അദ്ദേഹത്തെ മോചിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഹസ്രത്ത് സിറാർ ബന്ദിയാണെന്ന വിവരം ഹസ്രത്ത് ഖാലിദിന് കിട്ടിയപ്പോൾ അദ്ദേഹം ഏറെ അസ്വസ്ഥനാവുകയും കൂടെയുള്ളവരോട് റോമൻ സൈന്യത്തെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം ഹസ്രത്ത് അബൂ ഉബൈദിയുമായി കൂടിയാലോചന നടത്തുകയും യുദ്ധത്തെക്കുറിച്ച് അഭിപ്രായം ആരായുകയും ചെയ്തു. ഹസ്രത്ത് അബൂ ഉബൈദ പറഞ്ഞു, ഡമസ്കസിൻ്റെ ഉപരോധത്തിനുള്ള ഉചിതമായ സംവിധാനം ഏർപ്പെടുത്തിയതിന് ശേഷം താങ്കൾക്ക് യുദ്ധം ചെയ്യാവുന്നതാണ്. ആ സമയത്ത് കമാൻഡർ ഹസ്രത്ത് അബൂ ഉബൈദയായിരുന്നു. ഹസ്രത്ത് ഖാലിദ് ഉപരോധത്തിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയതിന് ശേഷം തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ശത്രുക്കളെ പിന്തുടർന്നു. അവരോട് പറഞ്ഞു, ശത്രുക്കളെ കാണുന്ന മാത്രയിൽ തന്നെ പെട്ടെന്ന് കടന്നാക്രമിക്കണം. അവർ സിറാറിനെ വധിച്ചിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് അദ്ദേഹത്തെ മോചിപ്പിക്കാൻ കഴിയുമായിരിക്കും. ഇനി അവർ സിറാറിനെ ഷഹീദാക്കിയെങ്കിൽ അള്ളാഹുവാണേ നാം അവരോട് ശക്തമായി പകരം ചോദിക്കുന്നതാണ്. അള്ളാഹു സിറാറിനെ സംബന്ധിച്ച് നമുക്ക് ദുഃഖം തരികയില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിനിടയിൽ ഹസ്രത്ത് ഖാലിദ് ഒരു ഒത്ത ചുവന്ന കുതിരയ്ക്ക് മേൽ സഞ്ചരിക്കുന്ന ഒരു കുതിരസവാരിക്കാരനെ കാണുകയുണ്ടായി. അയാളുടെ കയ്യിൽ നീളമുള്ള തിളങ്ങുന്ന കുന്തമുണ്ടായിരുന്നു. അയാളുടെ രൂപഭാവത്തിൽ നിന്ന് അയാളൊരു ബുദ്ധിമാനായ യോദ്ധാവും യുദ്ധ നിപുണനുമാണെന്ന് വ്യക്തമായിരുന്നു. പടച്ചട്ടയ്ക്ക് മുകളിൽ വസ്ത്രമണിഞ്ഞിരുന്നു. മുഴുവൻ ശരീരവും മുഖവും മറച്ചിരുന്നു. സൈന്യത്തിന് മുന്നിലുമായിരുന്നു. ഹസ്രത്ത് ഖാലിദ് ആ കുതിരപ്പടയാളി ആരാണെന്നറിയാൻ ആഗ്രഹിച്ചു. അള്ളാഹുബാണേ, ഈ വ്യക്തി വളരെ ധീരശൂരനാണെന്ന് തോന്നുന്നു. എല്ലാവരും അയാൾക്ക് പിന്നിൽ നീങ്ങുകയായിരുന്നു. ഇസ്ലാമിക സൈന്യം ശത്രുക്കൾക്കടുത്തെത്തിയപ്പോൾ ആ കുതിരപ്പടയാളി പരുന്ത് ചെറിയ പക്ഷികൾക്ക് മേൽ ആക്രമണം നടത്തുന്നതുപോലെ യുദ്ധം ചെയ്യുന്നതായി ആളുകൾ കണ്ടു. അയാളുടെ ഒരു ആക്രമണം തന്നെ ശത്രു സൈന്യത്തിൽ കോളിളക്കമുണ്ടാക്കി. ശവശരീരങ്ങൾ കുമിഞ്ഞുകൂടി. അങ്ങനെ അയാൾ മുന്നോട്ട് ഗമിച്ച് ശത്രു സൈന്യത്തിന് നടുവിലെത്തി. അദ്ദേഹം തൻ്റെ ജീവനെ നാശത്തിൽ അകപ്പെടുത്തി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് വീണ്ടും തിരിയുകയും ശത്രു സൈന്യത്തെ പിളർത്തിക്കൊണ്ട് അകത്തേക്ക് കടക്കുകയും ചെയ്തു. മുന്നിൽ വരുന്ന ഓരോരുത്തരെയും ചിന്ന ഭിന്നമാക്കി. പലരും കരുതിയത് ആ വ്യക്തി ഹസ്രത്ത് ഖാലിദ് തന്നെയായിരുന്നു എന്നാണ്. റാഫി അത്ഭുതത്തോടെ ഖാലിദിനോട് ചോദിച്ചു, ഈ വ്യക്തി ആരാണ്? ഹസ്രത്ത് ഖാലിദ് പറഞ്ഞു, എനിക്കറിയില്ല. അതാരാണെന്നുള്ള കാര്യത്തിൽ ഞാനും ആശ്ചര്യപ്പെടുകയാണ്. ഹസ്രത്ത് ഖാലിദ് സൈന്യത്തിന് മുന്നിലായിരുന്നു. ആ കുതിരസവാരിക്കാരൻ റോമൻ സൈന്യത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഒരു റോമൻ സൈനികനും അയാളെ നേരിടാൻ കെൽപ്പുണ്ടായിരുന്നില്ല. അദ്ദേഹം ഒറ്റയ്ക്ക് യുദ്ധം ചെയ്തുകൊണ്ട് റോമക്കാർക്കിടയിൽ പൊരുതുകയായിരുന്നു. ഇതിനിടയിൽ ഹസ്രത്ത് ഖാലിദ് പൊരുതിക്കൊണ്ട് അദ്ദേഹത്തെ ശത്രുക്കളുടെ വലയത്തിൽ നിന്നും പുറത്തെത്തിച്ചു. അങ്ങനെ ആ വ്യക്തി ഇസ്ലാമിക സൈന്യത്തിലെത്തി. ഹസ്രത്ത് ഖാലിദ് പറഞ്ഞു, നീ നിന്റെ കോപം മുഴുവൻ അള്ളാഹുവിൻ്റെ ശത്രുക്കൾക്കെതിരാക്കിയിരിക്കുന്നു. നീ ആരാണെന്ന് പറയൂ. പക്ഷേ ആ വ്യക്തി ഒന്നും തന്നെ പറഞ്ഞില്ല. വീണ്ടും യുദ്ധത്തിന് തയ്യാറായി. ഹസ്രത്ത് ഖാലിദ് പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദാസ, നീ എന്നെയും മുഴുവൻ മുസ്ലിങ്ങളെയും അസ്വസ്ഥതയിലാക്കിയിരിക്കുന്നു. നീ ഒന്നും തന്നെ ഗൗരവിക്കുന്നില്ല. നീ ആരാണെന്ന് പറയുന്നു. ഹസ്രത്ത് ഖാലിദ് ചാട്ടി പിടിക്കുന്നത് കണ്ടപ്പോൾ ആ വ്യക്തി മറുപടിയായി പറഞ്ഞു, ഞാൻ ധിക്കാരം കൊണ്ടല്ല മുഖം തിരിക്കുന്നത്. ഞാൻ ധിക്കാരിയല്ല, അതുകൊണ്ടാണ് മറുപടി തരാത്തതും. മറിച്ച് എനിക്ക് ലജ്ജ വരുന്നു, കാരണം ഞാൻ പുരുഷനല്ല, ഒരു സ്ത്രീയാകുന്നു. സ്ത്രീകളും ഇത്രമാത്രം ധൈര്യം കാണിച്ചിരുന്നു.
എന്നെ എൻ്റെ ഹൃദയവേദനയാണ് രണാങ്കണത്തിലിറക്കിയിരിക്കുന്നത്. ഹദ്റത്ത് ഖാലിദ് ചോദിച്ചു, ഏത് സ്ത്രീയാണ്? ആ സ്ത്രീ പറഞ്ഞു, ഞാൻ സിറാറിൻ്റെ സഹോദരി ഹൗല ബിൻത് അസ്വറാകുന്നു. സഹോദരൻ ബന്ധനസ്ഥനാണെന്ന് അറിഞ്ഞപ്പോഴാണ് നിങ്ങളീ കണ്ടതെല്ലാം ഞാൻ ചെയ്തത്. ഹദ്റത്ത് ഖാലിദ് ഇത് കേട്ടപ്പോൾ പറഞ്ഞു, നമുക്കൊന്നിച്ചു നിന്ന് പോരാടണം. ഞാൻ പ്രതീക്ഷിക്കുന്നത് അള്ളാഹു സിറാറിനെ ബന്ധനസ്ഥനായ അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കുമെന്നാണ്. ഹദ്റത്ത് ഹൗല പറഞ്ഞു, ഞാനും യുദ്ധത്തിന് മുൻപന്തിയിലുണ്ടാകും. ഹദ്റത്ത് ഖാലിദ് ശക്തമായി യുദ്ധം ചെയ്തു. റോമക്കാരുടെ ചുവടുകൾ പിഴയ്ക്കാൻ തുടങ്ങി. റോമൻ സൈന്യം ഛിന്ന ഭിന്നമായി. ഹദ്റത്ത് റാഫിയും ധീരമായി പൊരുതി. മുസ്ലിങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി ശക്തമായി പോരടിക്കാൻ തയ്യാറാവുകയായിരുന്നു. പെട്ടെന്ന് ശത്രു സൈന്യത്തിലെ ചില ആളുകൾ അഭയം ചോദിച്ചുകൊണ്ട് ശീഘ്രഗതിയിൽ വരികയുണ്ടായി. ഹദ്റത്ത് ഖാലിദ് പറഞ്ഞു, അവർക്ക് അഭയം കൊടുത്ത് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. ഹദ്റത്ത് ഖാലിദ് അവരോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? അവർ പറഞ്ഞു, ഞങ്ങൾ റോമൻ സൈന്യത്തിൽപ്പെട്ടവരും ഹിംസ നിവാസികളുമാകുന്നു. ഞങ്ങൾ സന്ധി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഹദ്റത്ത് ഖാലിദ് പറഞ്ഞു, സന്ധിയെല്ലാം ഹിംസിലെത്തിയതിന് ശേഷമേ കഴിയുകയുള്ളൂ. ഇവിടെ സമയത്തിന് മുമ്പേ സന്ധി ചെയ്യാൻ സാധ്യമല്ല. എങ്കിലും നിങ്ങൾക്ക് അഭയം നൽകാം. അങ്ങനെ അള്ളാഹുവിന് തീരുമാനം വരുമ്പോൾ അവിടെ വെച്ച് സംസാരിക്കാം. പക്ഷേ ഒരു കാര്യം, ഞങ്ങളുടെ ഒരു യോദ്ധാവ് നിങ്ങളുടെ നേതാവിൻ്റെ മകനെ കൊല്ലുകയുണ്ടായല്ലോ. ആ യോദ്ധാവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമോ? അവർ പറഞ്ഞു, താങ്കൾ ചോദിക്കുന്നത് നഗ്ന ശരീരമുള്ള ഒരാളെക്കുറിച്ചാണോ? അയാൾ ഞങ്ങളുടെ വലിയൊരാളെ കൊല്ലുകയുണ്ടായി. നേതാവിൻ്റെ മകനെ കൊന്നിരുന്നു. ഖാലിദ് പറഞ്ഞു, അതെ, അദ്ദേഹത്തെക്കുറിച്ച് തന്നെ. അവർ പറഞ്ഞു, അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കി വർദാനടുത്തെത്തിച്ചപ്പോൾ വർദാൻ അദ്ദേഹത്തെ 100 പേരടങ്ങുന്ന ഒരു സംഘത്തോടൊപ്പം ഹിംസിൽ രാജാവിനടുത്തേക്ക് പറഞ്ഞയച്ചിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ ഹദ്റത്ത് ഖാലിദ് സന്തോഷിക്കുകയും ഹദ്റത്ത് റാഫിയെ വിളിച്ച് ഇങ്ങനെ പറയുകയും ചെയ്തു, നിങ്ങൾക്ക് വഴികളെക്കുറിച്ച് നല്ലപോലെ അറിയാമല്ലോ. സിറാറിനെ കൂട്ടി ഹിംസിലെത്തുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾക്കിഷ്ടമുള്ള യുവാക്കളെയും കൂട്ടി നിങ്ങൾ അദ്ദേഹത്തെ മോചിപ്പിക്കണം. മോചിപ്പിച്ചു കൊണ്ട് അള്ളാഹുവിൻ്റെ പക്കൽ പ്രതിഫലത്തിന് അർഹനായിത്തീരുക. ഹദ്റത്ത് റാഫി 100 യുവാക്കളെ തിരഞ്ഞെടുത്തു. അവർ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഹദ്റത്ത് ഹൗല വലിയ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഹദ്റത്ത് ഖാലിദിനോട് തനിക്കും അവിടേക്ക് പോകാൻ അനുവാദം നേടുകയുണ്ടായി. അങ്ങനെ അവരെല്ലാവരും ഹദ്റത്ത് റാഫിയുടെ നേതൃത്വത്തിൽ ഹദ്റത്ത് സിറാറിനെ മോചിപ്പിക്കാൻ ഹിംസിലേക്ക് പുറപ്പെട്ടു. ഹദ്റത്ത് റാഫി വളരെ വേഗതയിൽ നീങ്ങുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഒരു സ്ഥലത്തെത്തിയപ്പോൾ തൻ്റെ കൂടെയുള്ളവരോട് പറഞ്ഞു, ശത്രുക്കൾ മുന്നോട്ട് പോയിട്ടില്ല എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സുവാർത്ത നൽകിക്കൊള്ളുന്നു. അദ്ദേഹം അവിടെ ഒരു സംഘത്തെ ഒളിപ്പിച്ചിരുത്തുകയുണ്ടായി. അവർ അവിടെ അതേ അവസ്ഥയിൽ നിൽക്കുമ്പോൾ തന്നെ പൊടിപടലങ്ങൾ ഉയരുന്നത് കണ്ടു. ഹദ്റത്ത് റാഫി മുസ്ലിങ്ങളോട് ജാഗരൂകരായിരിക്കാൻ കൽപ്പിച്ചു. മുസ്ലിങ്ങൾ തയ്യാറായി നിൽക്കുകയാണ്. റോമക്കാരെത്തി. ഹദ്റത്ത് സിറാർ അവരുടെ പക്കൽ ബന്ദിയായിരുന്നു. അദ്ദേഹം വേദനയൂർന്ന ശബ്ദത്തിൽ ഇങ്ങനെ ഈരടികൾ ചൊല്ലുന്നുണ്ടായിരുന്നു, സന്ദേശമെത്തിക്കുന്ന എൻ്റെ സമൂഹമേ, ഞാൻ ബന്ധനസ്ഥനാണെന്ന് ഹൗലയെ അറിയിച്ചാലും ഞാൻ ചങ്ങലയിൽ ബന്ധനസ്ഥനാണ്. സിറിയയിലെ കാഫിരീങ്ങളും നിർമ്മതവാദികളുമായ ആളുകൾ എനിക്ക് ചുറ്റിലും പടച്ചട്ടയണിഞ്ഞ ആളുകളാണ്. എൻ്റെ ഹൃദയമേ, നീ ദുഃഖവും അപമാനവും കാരണം മരിച്ചുപോയാലും, അല്ലയോ യുവത്വത്തിൻ്റെ കണ്ണുനീർ എൻ്റെ കവിളിലൂടെ ഒലിച്ചുപോയാലും. അദ്ദേഹം ചൊല്ലിക്കൊണ്ടിരുന്ന കവിതയുടെ അർത്ഥം ഇങ്ങനെയെല്ലാമായിരുന്നു. ഹദ്റത്ത് ഖൗല ഉറക്കെ വിളിച്ചു പറഞ്ഞു, നിന്റെ ദുആ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ സഹായം എത്തിയിരിക്കുന്നു. ഞാൻ നിന്റെ സഹോദരി ഹൗലയാകുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് അവർ ഉറക്കെ തക്ബീർ മുഴക്കിക്കൊണ്ട് ആക്രമണം നടത്തി. മറ്റു മുസ്ലിങ്ങളും തക്ബീർ ചൊല്ലിക്കൊണ്ട് ആക്രമിച്ചു. മുസ്ലിങ്ങൾ ആ സംഘത്തെ തങ്ങളുടെ പരിധിയിലാക്കി എല്ലാവരെയും കൊന്നൊടുക്കി. ഹദ്റത്ത് സിറാറിനെ മോചിപ്പിച്ചു. സമരാർജിത സ്വത്തുക്കൾ മുസ്ലിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു. ഹദ്റത്ത് ഖൗല തൻ്റെ കൈകൾ കൊണ്ട് സഹോദരൻ്റെ കൈകളിലെ കെട്ടുകൾ അഴിക്കുകയും സലാം പറയുകയും ചെയ്തു. ഹദ്റത്ത് സിറാർ തൻ്റെ സഹോദരിയെ അഭിനന്ദിക്കുകയും സ്വാഗതം ചെയ്യുകയും ഉണ്ടായി. ഒരു നീണ്ട കുന്തം കയ്യിലേന്തി ഒരു കുതിരപ്പുറത്ത് യാത്രയായി. അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിച്ചു. ഇവിടെ സന്തോഷമുണ്ടാകുമ്പോൾ മറുഭാഗത്ത് ഡമസ്കസിൽ ഹദ്റത്ത് ഖാലിദ് ശക്തമായി പൊരുതിക്കൊണ്ട് വർദാനെ തീർത്തും പരാജയപ്പെടുത്തി. അവർ നാലുപാടും ചിതറിയോടി. മുസ്ലിങ്ങൾ അവരെ പിന്തുടർന്നു. അവിടെ ഹദ്റത്ത് സിറാറും മറ്റു മുസ്ലിങ്ങളും കണ്ടുമുട്ടുകയുണ്ടായി. വിജയവാർത്ത ഹദ്റത്ത് അബൂബൈദയെ അറിയിച്ചു.
ഇനി ഡമസ്കസും പിടിച്ചടക്കുന്നതാണെന്ന് മുസ്ലിങ്ങൾക്ക് ഉറപ്പായി. മറുഭാഗത്ത് ഇസ്ലാമിക സൈന്യം ഡമസ്കസിൽ തമ്പടിച്ചിരിക്കുകയായിരുന്നു. കോട്ടയുടെ ഉപരോധം തുടർന്നിരുന്നു. ഹദരത്ത് ഇബാദ് ബിൻ സയ്യിദ് ഹദരത്ത് ഖാലിദിൻ്റെ അടുക്കലെത്തി, റോമക്കാർ 90,000 സൈന്യവുമായി അജ്നാദൈനിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെന്ന് അറിയിക്കുകയുണ്ടായി. ഹദരത്ത് ഖാലിദ് ഹദരത്ത് അബൂബൈദിയുമായി കൂടിയാലോചന നടത്തി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ സൈന്യം സിറിയയുടെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ ചിതറിക്കിടക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് കത്തെഴുതി എല്ലാവരോടും അജ്നാദൈനിൽ വന്ന് നമ്മുടെ അടുത്തേക്ക് വരാൻ ആവശ്യപ്പെടണം. നമുക്കും ഡമസ്കസിൻ്റെ ഉപരോധം അവസാനിപ്പിച്ച് അജ്നാദൈനിലേക്ക് നീങ്ങാം. ഹിർക്കലിന് വരദാൻ പരാജയപ്പെട്ട വിവരം ലഭിച്ചിരുന്നു. മാത്രമല്ല അയാളുടെ മകൻ കൊല്ലപ്പെട്ടതിനെക്കുറിച്ചും വിശദമായി അറിഞ്ഞിരുന്നു. അതുകൊണ്ട് ഹിർക്കൽ അയാളെ നല്ലപോലെ ശകാരിച്ചുകൊണ്ട് ഇങ്ങനെ എഴുതി, നിന്നെ അന്നത്തിനും വസ്ത്രത്തിനും വകയില്ലാത്ത അറബികൾ പരാജയപ്പെടുത്തിയെന്നും നിന്റെ മകനെ വധിച്ചു എന്നും എനിക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നു. മിശീഹ അവനുമേലും നിനക്കുമേലും കരുണചൊരിഞ്ഞില്ല. നിന്റെ ധൈര്യത്തെയും വാൾപ്പയറ്റിനെയും കുറിച്ച് ചർച്ചയില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ കൊല്ലുമായിരുന്നു. ഏതായാലും കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഞാൻ അജ്നാദൈനിലേക്ക് 90,000 സൈന്യത്തെ അയക്കുന്നു. അതിൻ്റെ സൈന്യാധിപനായി നിന്നെ തന്നെ നിയമിക്കുകയും ചെയ്യുന്നു. ഹദരത്ത് ഖാലിദ് ഡമസ്കസിൻ്റെ ഉപരോധം അവസാനിപ്പിച്ച് സൈന്യത്തോട് അജ്നാദൈനിലേക്ക് പോകാൻ കൽപ്പിച്ചു. കൽപ്പന കിട്ടിയ ഉടൻ തന്നെ മുസ്ലിങ്ങൾ തമ്പുകൾ പിഴുതെടുത്ത് ബാക്കി സമ്പത്തും സാമഗ്രികളും ഒട്ടപ്പുറത്ത് വയ്ക്കാൻ തുടങ്ങി. സമ്പത്തും സാമഗ്രികളുമുള്ള ഒട്ടകങ്ങളെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമൊപ്പം സൈന്യത്തിൻ്റെ പിന്നിലാണ് വെച്ചത്. മറ്റുള്ളവരെ സൈന്യത്തിൻ്റെ മുന്നിലേക്ക് അയച്ചു. അതിലത്ത് ഖാലിദിന് വലീദ് പറഞ്ഞു, എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ സ്ത്രീകൾക്കും കുട്ടികൾക്കുമൊപ്പം സൈന്യത്തിൻ്റെ പിന്നിൽ നിൽക്കുന്നതാണ് നല്ലത്. ഹദരത്ത് അബൂബൈദയോട് പറഞ്ഞു, താങ്കൾ സൈന്യത്തിൻ്റെ മുന്നിൽ പോയാലും. ഹദരത്ത് അബൂബൈദ പറഞ്ഞു, ഒരുപക്ഷെ വർദാൻ തൻ്റെ സൈന്യത്തോടൊപ്പം ഡമസ്കസിലേക്ക് പോയിട്ടുണ്ടാകാം. അയാളെ നേരിടേണ്ടിയും വന്നേക്കാം. താങ്കൾ സൈന്യത്തിൻ്റെ മുന്നിൽ നിൽക്കുകയാണെങ്കിൽ അവരെ തടയാനും നേരിടാനും കഴിയുന്നതാണ്. അതുകൊണ്ട് താങ്കൾ മുന്നിൽ പോവുക, ഞാൻ പിന്നിൽ നിൽക്കാം. ഹദരത്ത് ഖാലിദ് പറഞ്ഞു, താങ്കളുടെ അഭിപ്രായം ശരിയാണ്. ഞാൻ താങ്കളുടെ അഭിപ്രായത്തിനെതിരിൽ പ്രവർത്തിക്കുന്നതല്ല. മുസ്ലിം സൈന്യം ഡമസ്കസിൻ്റെ ഉപരോധം ഉപേക്ഷിച്ച് പോകുന്നത് കണ്ടപ്പോൾ ഡമസ്കസ് നിവാസികൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാനും കയ്യടിച്ച് സന്തോഷം പ്രകടിപ്പിക്കാനും തുടങ്ങി. ഇസ്ലാമിക സൈന്യം പുറപ്പെട്ടതിനെക്കുറിച്ച് ഡമസ്കസുകാർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങി. ചിലർ പറഞ്ഞു, അജ്നാദൈനിൽ നമ്മുടെ വലിയ സൈന്യം തമ്പടിക്കുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ മുസ്ലിങ്ങൾ സിറിയയിൽ തങ്ങളുടെ സൈന്യത്തിനടുത്തേക്ക് പോയതാണ്. മറ്റു ചിലർ പറഞ്ഞു, ഉപരോധം ചെയ്തുകൊണ്ട് അസ്വസ്ഥരായ കാരണത്താൽ മറ്റേതെങ്കിലും സ്ഥലത്ത് യുദ്ധം ചെയ്യാൻ പോയതായിരിക്കും. വേറെ ചിലർ പറഞ്ഞു, അവർ ഹിജാസിലേക്ക് തിരിച്ച് ഓടിപ്പോയിരിക്കുകയാണ്. ഡമസ്കസുകാർ ബോലസ് എന്നുപേരുള്ള ഒരാളുടെ അടുക്കലാണ് ഒരുമിച്ച് കൂടിയിരുന്നത്. അയാൾക്ക് അതിനു മുമ്പ് ഒരു യുദ്ധത്തിലും സഹാബാക്കളുടെ മുന്നിൽപ്പെടേണ്ടി വന്നിട്ടില്ല. ഇയാൾ ഹിർക്കലിൻ്റെ ഏറെ വിശ്വസ്തനും നല്ല അമ്പെയ്ത്തുകാരനുമായിരുന്നു. ഡമസ്കസുകാർ അയാളെ അമീറാക്കി എല്ലാ നിലക്കും പ്രലോഭിപ്പിച്ചുകൊണ്ട് യുദ്ധത്തിന് പ്രേരിപ്പിച്ചു. എത്രത്തോളം എന്നാൽ അവർ യുദ്ധമൈതാനത്ത് നിന്ന് ഓടിപ്പോകുന്നതല്ല എന്ന് ശപഥം ചെയ്യുകയും ആരെങ്കിലും യുദ്ധമുഖത്ത് നിന്ന് അയാളെ ഒറ്റയ്ക്കാക്കി പോവുകയാണെങ്കിൽ അയാളുടെ കൈകൊണ്ട് തന്നെ അത്തരം ആളെ വധിക്കാമെന്നുള്ള അധികാരവും കൊടുത്തു. ഈ ശപഥവും ഉടമ്പടിയും പൂർത്തിയായപ്പോൾ ബോലസ് വീട്ടിൽ വന്ന് പടച്ചട്ടണിയുകയായിരുന്നു. അപ്പോൾ ഭാര്യ ചോദിച്ചു, എങ്ങോട്ടാണ് പോകുന്നത്? ബോലസ് പറഞ്ഞു, ഡമസ്കസുകാർ എന്നെ നേതാവാക്കിയിരിക്കുന്നു. ഞാൻ അറബികളുമായി പൊരുതാൻ പോവുകയാണ്. ഭാര്യ പറഞ്ഞു, അതൊന്നും വേണ്ട, വീട്ടിൽ തന്നെ ഇരിക്കൂ. അറബികളുമായി പൊരുതാൻ നിങ്ങൾക്ക് ശേഷിയില്ല. അവരോട് അനാവശ്യമായി യുദ്ധത്തിന് പോകേണ്ട. ഞാൻ ഇന്നൊരു സ്വപ്നം കണ്ടിരുന്നു. നിങ്ങളുടെ കയ്യിൽ വില്ലുണ്ട്. നിങ്ങൾ ശൂന്യാകാശത്ത് പക്ഷികളെ വേട്ടയാടുന്നു. ചില പക്ഷികൾ പരിക്കേറ്റ് വീഴുന്നുവെങ്കിലും അവ വീണ്ടും പറന്നുയരുന്നു. ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു. അതിനിടയിൽ സ്വപ്നത്തിൽ തന്നെ കാണുന്നു, പെട്ടെന്ന് ഒരു കഴുകൻ വരുന്നു. ഒന്നല്ല, അനേകം കഴുകന്മാർ. അവ നിങ്ങൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മേൽ ഒന്നിച്ചിറങ്ങുകയും നിങ്ങളെ നാമാവശേഷമാക്കുകയും ചെയ്യുന്നു. ബോലസ് ചോദിച്ചു, നീ എന്നെയും ഈ സ്വപ്നത്തിൽ കണ്ടിരുന്നു? അവൾ പറഞ്ഞു, അതെ, കഴുകൻ ശക്തിയായി നിങ്ങളെ കൊത്തുന്നു. നിങ്ങൾ മോഹാലസ്യപ്പെട്ട് വീഴുകയും ചെയ്യുന്നു. ബോലസ് ഇതൊക്കെ കേട്ടപ്പോൾ ഭാര്യയുടെ മുഖത്തേക്ക് അടിച്ചു. എന്നിട്ട് പറഞ്ഞു, നിന്റെ ഹൃദയത്തിൽ അറബികളോടുള്ള ഭയം കുടികൊള്ളുന്നു.
സ്വപ്നത്തിൽ പോലും നിനക്ക് പേടിയാണുള്ളത്. പേടിക്കാനൊന്നുമില്ല. ഞാൻ അവരുടെ നേതാവിനെ നിന്റെ സേവകനും അയാളുടെ കൂട്ടുകാരെ നിന്റെ ആടുകളെയും പന്നികളെയും മേയ്ക്കുന്നവരുമാക്കുന്നതാണ്. ബോലസ് വളരെ ശീഘ്രഗതിയിൽ 6,000 സവാരികളെയും 10,000 കാലാൾപ്പടയുമായി മുസ്ലിങ്ങളെ നേരിടാൻ പുറപ്പെട്ടു. മുസ്ലിം സൈന്യത്തിൻ്റെ സ്ത്രീകളെയും കുട്ടികളെയും സമ്പത്തിനെയും മൃഗങ്ങളെയും അബൂബൈദിയുടെ 1,000 പേരുന്ന സൈന്യത്തെയും അയാൾ പിന്തുടർന്നു. മുസ്ലിങ്ങളും പോരാടാൻ തയ്യാറായി. പെട്ടെന്ന് തന്നെ ശത്രുക്കൾ എത്തിപ്പെട്ടു. ബോലസ് ഏറ്റവും മുന്നിലായിരുന്നു. അയാൾ പൊടുന്നനെ 6,000 സൈന്യവുമായി അബൂബൈദി ആക്രമിച്ചു. ബോലസിന്റെ സഹോദരൻ ബോത്തുറസ് കാലാൾപ്പടയുമായി സ്ത്രീകൾക്ക് നേരെ തിരിഞ്ഞു. കുറച്ച് സ്ത്രീകളെ ബന്ദികളാക്കി ഡമസ്കസിലേക്ക് തിരിച്ചു. ഒരു സ്ഥലത്തെത്തിയപ്പോൾ തൻ്റെ സഹോദരന് വേണ്ടിയുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ വേണ്ടിയിരുന്നു. ഹസ്രത്ത് അബൂബൈദ ഈ പെട്ടെന്നുള്ള അസ്വസ്ഥത കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ പിന്നിൽ നിൽക്കാം എന്ന ഖാലിദിന്റെ അഭിപ്രായം ശരിയായിരുന്നു. ഹസ്രത്ത് അബൂബൈദ ഈ പെട്ടെന്നുള്ള ആക്രമണം കണ്ടപ്പോൾ പറഞ്ഞു, താൻ പിന്നിൽ നിൽക്കാമെന്ന ഖാലിദിന്റെ അഭിപ്രായം ശരിയായിരുന്നു. ഒരു ഭാഗത്ത് സ്ത്രീകളും കുട്ടികളും മലമുറയിടുന്നു, മറുഭാഗത്ത് 1,000 മുസ്ലിം പടയാളികൾ ശക്തമായി പോരടിക്കുന്നു. ബോലസ് കൂടെ കൂടെ ഹസ്രത്ത് അബൂബൈദയെ ആക്രമിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹവും ശക്തമായി യുദ്ധം ചെയ്തു. ഹസ്രത്ത് സഹൽ ശീഘ്രഗതിയിൽ പായുന്ന ഒരു കുതിരപ്പുറത്തേറി ഹസ്രത്ത് ഖാലിദിന്റെ അടുത്തെത്തി എല്ലാ കാര്യങ്ങളും കേൾപ്പിച്ചു. ഹസ്രത്ത് ഖാലിദ് ഇന്നാലില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം ഹസ്രത്ത് റാഫിനെയും അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെയും 1,000 വീത സൈന്യങ്ങളുമായി കുട്ടികളെയും സ്ത്രീകളെയും സംരക്ഷിക്കാൻ പറഞ്ഞയച്ചു. അതിനുശേഷം ഹസ്രത്ത് സിറാറിന് 1,000 പടയാളികളുമായി വിടുകയും സ്വയം ഒരു സൈന്യവുമായി ശത്രുക്കളിലേക്ക് തിരിക്കുകയും ചെയ്തു. അവിടെ ഹസ്രത്ത് അബൂബൈദ ബോലസുമായി യുദ്ധത്തിൽ വ്യാപൃതനായിരുന്നു. അപ്പോഴേക്കും വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന സൈന്യങ്ങൾ അവിടെ എത്തി. അവർ ശക്തമായി ആക്രമിച്ചു. എത്രത്തോളം എന്നാൽ ഡമസ്കസിൽ നിന്ന് വന്ന് യുദ്ധം ചെയ്യുന്ന റോമക്കാർക്ക് തങ്ങളുടെ ദയനീയ പരാജയം ഉറപ്പായി. ഹസ്രത്ത് സിറാർ തീനാളം പോലെ ബോലസിനടുത്തേക്ക് കുതിച്ചു. അയാൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഭയന്ന് വിറച്ചു. ബോലസ് കുതിരയിൽ നിന്നിറങ്ങി ഓടാൻ തുടങ്ങി. ഹസ്രത്ത് സിറാറും അയാളെ പിന്തുടർന്നു. ജീവനോടെ പിടികൂടി ബന്ദിയാക്കി. ആ യുദ്ധത്തിൽ ശത്രുക്കളുടെ 6,000 ആളുകളിൽ ഏറെക്കുറെ 100 പേർ മാത്രമേ രക്ഷപ്പെടുകയുണ്ടായുള്ളൂ. ഹസ്രത്ത് സിറാർ അസ്വസ്ഥനായിരുന്നു. കാരണം ഹസ്രത്ത് ഖൗലയും ബന്ദിയാക്കപ്പെട്ടിരുന്നു. ഹസ്രത്ത് ഖാലിദ് പറഞ്ഞു, ഭയപ്പെടേണ്ടതില്ല, നമ്മൾ അവരുടെ കാര്യപ്പെട്ട ഒരാളെ പിടികൂടിയിട്ടുണ്ട്. അയാൾക്ക് പകരമായി നമ്മുടെ എല്ലാ ബന്ദികളെയും വളരെ എളുപ്പത്തിൽ മോചിപ്പിക്കപ്പെടുന്നതാണ്. ഹസ്രത്ത് ഖാലിദ് 2,000 സൈനികരെ തൻ്റെ കൂടെ കൂട്ടി. ബാക്കി എല്ലാ സൈന്യത്തെയും ഹസ്രത്ത് അബൂബൈദ ഏൽപ്പിച്ചു. അങ്ങനെ സ്ത്രീകളുടെ സംരക്ഷണം ഉറപ്പാക്കുകയും അദ്ദേഹം ബന്ദികളായ സ്ത്രീകളെ അന്വേഷിച്ചു പുറപ്പെടുകയും ചെയ്തു. അദ്ദേഹം അതിശീഘ്രം നീങ്ങിക്കൊണ്ട് ശത്രുക്കൾ മുസ്ലിം സ്ത്രീകളെ ബന്ദിയാക്കി കൊണ്ടുപോകുന്നിടത്തെത്തി. അദ്ദേഹം അവിടെ പൊടിപടലങ്ങൾ ഉയരുന്നത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. അവിടെ എന്തുകൊണ്ടാണ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്? മനസ്സിലാക്കാൻ കഴിഞ്ഞത് ബോലസിൻ്റെ സഹോദരൻ ബോത്തറസ് സ്ത്രീകളെ ബന്ദിയാക്കി അരുവിയുടെ അടുത്ത് സഹോദരനെ കാത്തു കഴിയുകയായിരുന്നു എന്നാണ്. അങ്ങനെ സ്ത്രീകളെ പരസ്പരം വീതിക്കാൻ തുടങ്ങി. ബോത്തറസ് ഹസ്രത്ത് ഖൗലിയെ സംബന്ധിച്ച് പറഞ്ഞു, ഇതെനിക്കുള്ളതാണ്. അയാൾ സ്ത്രീകളെ ഒരു കൂടാരത്തിലടയ്ക്കുകയും അയാൾ സ്വയം വിശ്രമിക്കാൻ തുടങ്ങി. അവർ ബോലസിനെ പ്രതീക്ഷിക്കുകയായിരുന്നു. ആ സ്ത്രീകളിൽ ഭൂരിപക്ഷവും ധീരകളും കുതിരസവാരിയിൽ നിപുണകളുമായിരുന്നു. അവർക്ക് എല്ലാതരം യുദ്ധങ്ങളെക്കുറിച്ച് പറയാമായിരുന്നു. അവർ ഒരുമിച്ചുകൂടി. ഹസ്രത്ത് ഖൗല അവരെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, അല്ലയോ ഹമീർ ഗോത്രത്തിലെ പുത്രിമാരെ, അല്ലയോ തിബ്ബ ഗോത്രത്തിൻ്റെ ശേഷിപ്പുകാരെ, കാഫ്രീങ്ങളായ റോമക്കാർ നിങ്ങളെ അടിമകളാക്കുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടോ? അറേബ്യൻ സൗസുകളിൽ കേട്ടിരുന്ന നിങ്ങളുടെ ധൈര്യവും ആത്മാഭിമാനവും എവിടെ പോയി? കഷ്ടമെന്ന് പറയട്ടെ, ഞാൻ നിങ്ങളെ ആത്മാഭിമാനത്തിൽ നകന്നവരും ധൈര്യവും സ്ഥൈര്യവും ഒഴിഞ്ഞവരുമായും കാണുന്നു. വരാനിരിക്കുന്ന ആപത്തിനേക്കാൾ നിങ്ങൾക്ക് നല്ലത് മരണമാകുന്നു. ഇത് കേട്ടപ്പോൾ സഹാബി പറഞ്ഞു, അല്ലയോ ഖൗല, നിങ്ങൾ പറഞ്ഞത് തീർച്ചയായും ശരിയാണ്. ഈ ബന്ധനാവസ്ഥയിൽ നമ്മുടെ പക്കൽ കുന്തമോ വാളുകളോ ഇല്ല. നമുക്ക് എന്തു ചെയ്യാൻ കഴിയും? നമ്മുടെ പക്കൽ കുതിരയോ ആയുധങ്ങളോ ഇല്ല. നമ്മൾ പൊടുന്നനെ ബന്ദികളാക്കപ്പെട്ടവരാണ്. ഹസ്രത്ത് ഖൗല പറഞ്ഞു, അല്പമൊന്ന് ചിന്തിക്കുക. കൂടാരത്തിൻ്റെ കാളികളില്ലേ? അതെടുത്തുകൊണ്ട് ഈ ദുർഭകന്മാർക്ക് മേൽ നാം ആക്രമണം നടത്തുന്നതാണ്. ഒന്നുകിൽ നമ്മൾ വിജയിക്കും,
അല്ലെങ്കിൽ ഷഹീദാകും. അത് കേട്ടപ്പോൾ സ്ത്രീകൾ കൂടാരത്തിൻ്റെ ഓരോരോ കമ്പുകൾ എടുത്തു. ഹദ്രത്ത് ഖൗല ഒരു മുട്ടൻ വടിയും തൻ്റെ തോളിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി. ഹദ്രത്ത് ഖൗല കൂടെയുള്ളവരോട് പറഞ്ഞു, ചങ്ങലക്കണ്ണികൾ പോലെ ഒന്നിച്ചു നിൽക്കണം, വിട്ടുപോകരുത്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും വധിക്കപ്പെടുന്നതാണ്. തുടർന്ന് ഹദ്രത്ത് ഖൗല മുന്നോട്ട് ഗമിച്ച് ഒരു റോമൻ കാഫിറിനെ അടിച്ചുകൊന്നു. റോമക്കാർ സ്ത്രീകളുടെ ധൈര്യവും കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടുപോയി. പോത്തറസ് പറഞ്ഞു, ദുർഭാഗ്യവതികളെ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഒരു സഹാബിയെ മറുപടി നൽകിക്കൊണ്ട് പറഞ്ഞു, ഇന്ന് ഞങ്ങൾ ഈ കമ്പുകളുമായി നിങ്ങളുടെ ബുദ്ധി നേരെയാക്കാൻ ഉദ്ദേശിക്കുന്നു. നിങ്ങളെ കൊന്നൊടുക്കി ഞങ്ങളുടെ പൂർവികളുടെ അഭിമാനം സംരക്ഷിക്കുന്നതാണ്. ബോത്തറസ് പറഞ്ഞു, അവരെല്ലാവരെയും ജീവനോടെ പിടികൂടുക. ഹൗലയെ ജീവനോടെ പിടികൂടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നാലു ഭാഗത്തും 3000 റോമക്കാർ ഒരുമിച്ച് നിന്നിരുന്നു. പക്ഷെ ആർക്കും സ്ത്രീകളുടെ അടുത്തെത്താൻ കഴിഞ്ഞിരുന്നില്ല. ആരെങ്കിലും മുന്നോട്ട് വന്നാൽ അവരുടെ കുതിരയെയും അവരെയും അടിച്ചു വീഴ്ത്തുമായിരുന്നു. അങ്ങനെ 3000 സൈനികരെ ആ സ്ത്രീകൾ മരണക്കയത്തിലേക്ക് തള്ളിയിട്ടു. ബോത്തറസ് ഇത് കണ്ട് കോപാകുലനായി കുതിരയിൽ നിന്നിറങ്ങി തൻ്റെ കൂട്ടാളികളോടൊപ്പം വാളുകൊണ്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. പക്ഷേ സ്ത്രീകൾ ഒരിടത്ത് തന്നെ ഒരുമിച്ച് നിൽക്കുകയും സകലതയും നേരിടുകയും ചെയ്തു. ആർക്കും അടുത്തെത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ബോത്തറസ് ഹദ്രത്ത് ഖൗലയെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, അല്ലയോ ഖൗല, നീ നിന്റെ ജീവനോട് കരുണ കാണിക്കൂ. ഞാൻ നിന്നെ വിലമതിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ നിനക്ക് വലിയ വിലയുണ്ട്. രാജാവിനെ പോലെയുള്ള ഞാൻ നിന്റെ യജമാനാകുന്നതും എൻ്റെ എല്ലാ സ്വത്തുക്കളും നിന്റേതാകുന്നതും നീ ഇഷ്ടപ്പെടുന്നില്ലേ? ഹദ്രത്ത് ഖൗല പറഞ്ഞു, അല്ലയോ ഭാഗ്യദോഷിയായ കാഫിർ, അള്ളാഹുവാണേ, എനിക്ക് സാധ്യമാകുമെങ്കിൽ ഞാൻ ഈ വടികൊണ്ട് നിന്റെ തല അടിച്ചു പൊട്ടിക്കുന്നതാണ്. നീ എൻ്റെ ആടുകളെയും ഒട്ടകങ്ങളെയും മേയ്ക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. എന്നിട്ടല്ലേ നീ ഞാനുമായി സമാസമം നിൽക്കുന്നതിനുള്ള വാദമുന്നയിക്കുന്നത്? അപ്പോൾ ബോത്തറസ് സൈന്യത്തോട് പറഞ്ഞു, എല്ലാവരെയും വധിക്കുക. സൈനികർ വീണ്ടും തയ്യാറാവുകയായിരുന്നു. പ്രാരംഭ ആക്രമണം നടത്താൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴേക്കും മുസ്ലിങ്ങൾ ഹദ്രത്ത് ഖാലിദിന്റെ നേതൃത്വത്തിൽ എവിടെ എത്തി? അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയാൻ കഴിഞ്ഞു. സ്ത്രീകളുടെ ധൈര്യത്തിലും ചെറുത്തുനിൽപ്പിലും മുസ്ലിങ്ങൾ വളരെയധികം സന്തോഷിച്ചു. പിന്നെ സൈന്യം മുഴുവൻ കാഫിറുകളെ ചുറ്റും വളയുകയും ഒന്നിച്ചാക്രമിക്കുകയും ചെയ്തു. ഹദ്രത്ത് ഖൗല ഉറക്കെ വിളിച്ചു പറഞ്ഞു, അള്ളാഹുവിൻ്റെ സഹായം എത്തിയിരിക്കുന്നു, അള്ളാഹു കരുണ കാണിച്ചിരിക്കുന്നു. ബോത്തറസ് മുസ്ലിങ്ങളെ കണ്ടപ്പോൾ അസ്വസ്ഥനാവുകയും ഓടാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ ഓടുന്നതിന് മുമ്പേ തന്നെ രണ്ട് മുസ്ലിം കുതിരപ്പടയാളികൾ തൻ്റെ അടുത്തേക്ക് വരുന്നത് അയാൾ കണ്ടു. അതിലൊന്ന് ഹദ്രത്ത് ഖാലിദും മറ്റേ ആൾ ഹദ്രത്ത് സിറാറുമായിരുന്നു. സിറാർ അയാൾക്ക് നേരെ ഒരമ്പ് ചെയ്തു. അയാൾ കുതിരയിൽ നിന്ന് വീഴാൻ തുടങ്ങിയെങ്കിലും വീണില്ല. വീണ്ടും സിറാർ മറ്റൊരു അമ്പ് ചെയ്തോടുകൂടി അയാൾ നിലം പതിച്ചു. മുസ്ലിങ്ങൾ നിരവധി റോമക്കാരെ കൊന്നൊടുക്കി. രക്ഷപ്പെട്ടവർ ഡമസ്കസിലേക്ക് ഓടിപ്പോയി. ഹദ്രത്ത് ഖാലിദ് തിരിച്ചു വന്നപ്പോൾ ബോലസിനെ വിളിച്ച് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. നീ ഇസ്ലാം സ്വീകരിക്കുക, അല്ലെങ്കിൽ നിന്റെ സഹോദരനോട് ചെയ്തതുപോലെ നിന്നോടും ചെയ്യുന്നതാണ്. ബോലസ് ചോദിച്ചു, എൻ്റെ സഹോദരനോട് എന്താണ് ചെയ്തത്? എന്തുപറ്റി? ഖാലിദ് പറഞ്ഞു, അയാളെ കൊന്നിരിക്കുന്നു. ബോലസ് തൻ്റെ സഹോദരൻ്റെ പര്യവസാനം കണ്ടപ്പോൾ പറഞ്ഞു, ഇനി ജീവിതത്തിന് ഒരു രസവുമില്ല, എന്നെയും സഹോദരൻ്റെ കൂടെ ചേർത്താലും. അങ്ങനെ അയാളെയും കൊലപ്പെടുത്തുകയുണ്ടായി. ഇസ്ലാമിക സൈന്യം വീണ്ടും അജ്നാദൈനിൽ ഒരുമിച്ചുകൂടി. ഈ വിശദീകരണം നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഡമസ്കസ് വീണ്ടും ഉപരോധിക്കപ്പെട്ടു. നേരത്തെ അത് ഒഴിവാക്കി വന്നതായിരുന്നല്ലോ. ഈ യുദ്ധത്തിന് ശേഷം വീണ്ടും ഡമസ്കസ് ഉപരോധിക്കപ്പെട്ടതിനെക്കുറിച്ച് എഴുതുന്നു. അജ്നാദൈൻ വിജയത്തിന് ശേഷം ഹദ്രത്ത് ഖാലിദ് ഇസ്ലാമിക സൈന്യത്തോട് ഡമസ്കസിലേക്ക് വീണ്ടും നീങ്ങാൻ കൽപ്പിച്ചു. ഡമസ്കസുകാർക്ക് അജ്നാദൈനിൽ റോമൻ സൈന്യം പരാജയപ്പെട്ട വാർത്ത നേരത്തെ തന്നെ കിട്ടിയിരുന്നു. എന്നാൽ ഇസ്ലാമിക സൈന്യം ഡമസ്കസിലേക്ക് വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ അവർ വളരെ ഭയവിഹ്വലരായി. ഡമസ്കസിൻ്റെ ചുറ്റുവട്ടത്ത് താമസിച്ചിരുന്ന ആളുകൾ എത്രയും വേഗം കോട്ടയ്ക്കുള്ളിൽ അഭയം തേടി. കോട്ടയ്ക്കുള്ളിൽ വലിയ തോതിൽ ധാന്യങ്ങളും സാധനങ്ങളും സ്വരുക്കൂട്ടാനും തുടങ്ങി. ഇസ്ലാമിക സൈന്യത്തിന് ഉപരോധം നീളുകയാണെങ്കിൽ അതൊന്നും തീർന്നു പോകരുത് എന്ന് കരുതിയാണ് അങ്ങനെ ചെയ്തത്. കൂടാതെ ആയുധങ്ങളും യുദ്ധസാമഗ്രികളും സ്വരുക്കൂട്ടി. കോട്ടയുടെ ചുമരുകൾക്കുമേൽ കവണകളിൽ ഉപയോഗിക്കാനുള്ള കല്ലുകളും പരിചയും അമ്പും വില്ലും തുടങ്ങിയ സാധനങ്ങളും എത്തിച്ചു. ഉപരോധിക്കുന്നവരെ കോട്ടയുടെ ചുമരുകളിൽ നിന്ന് ആക്രമിക്കാനാണ് ഇങ്ങനെ ചെയ്തത്. ഇസ്ലാമിക സൈന്യം ഡമസ്കസിന് സമീപം തമ്പടിച്ചു. പിന്നെ മുന്നോട്ട് വന്ന് കോട്ടയെ ഉപരോധിച്ചു തുടങ്ങി.
ഹദ്റത്ത് ഖാലിദ് ഡമസ്കസിൻ്റെ എല്ലാ കവാടങ്ങളിലും സൈന്യങ്ങളെയും അവരുടെ നേതാക്കന്മാരോടൊപ്പം നിശ്ചയിക്കുകയുണ്ടായി. ആ സമയത്ത് ഡമസ്കസിൻ്റെ ഭരണാധികാരി തോമസ് ആയിരുന്നു. ഡമസ്കസിലെ നേതാക്കന്മാരും വിവേകമതികളുമായ ആളുകൾ തോമസിന് ഇങ്ങനെ അഭിപ്രായം നൽകി, നമുക്ക് ഇസ്ലാമിക സൈന്യത്തെ നേരിടാനുള്ള ശക്തിയില്ല, അതുകൊണ്ടൊന്നുകിൽ ഹിർക്കലിനോട് സഹായം തേടുക, അല്ലെങ്കിൽ മുസ്ലിങ്ങളുമായി സന്ധി ചെയ്യുക, അവരെന്താണ് ആവശ്യപ്പെടുന്നത് അത് നൽകി ജീവൻ സംരക്ഷിക്കുക. പക്ഷേ തോമസ് അഹങ്കാരത്തോടെയും ഗർവോടെയും പറഞ്ഞു, ഞാൻ അറബികൾക്കൊരു വിലയും കൽപ്പിക്കുന്നില്ല, ഞാൻ മഹാനായ ഹെർക്കുലിസിൻ്റെ ജാമാതാവും യുദ്ധനിപുണനുമാകുന്നു, ഞാനുള്ളപ്പോൾ മുസ്ലിങ്ങൾക്ക് പട്ടണത്തിൽ കാലുകുത്താൻ പോലും ധൈര്യമുണ്ടാകുന്നതല്ല. നേതാക്കന്മാർ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ തോമസ് അവർക്ക് സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് പറഞ്ഞു, എത്രയും വേഗം ഹെർക്കലിൻ്റെ ഒരു വലിയ സൈന്യം നമ്മെ സഹായിക്കാൻ വരുന്നുണ്ട്. തോമസ് എല്ലാ ഭാഗത്തു നിന്നും മുസ്ലിങ്ങളെ ശക്തമായി ആക്രമിക്കാൻ കൽപ്പന നൽകി. ഈ ആക്രമണത്തിനിടയിൽ നിരവധി മുസ്ലിങ്ങൾക്ക് പരിക്കേൽക്കുകയും പലരും ഷഹീദാവുകയും ഉണ്ടായി. ഹസ്രത്ത് അബ്ബാൻ ബിൻ സയ്യിദിനും വിഷം പുരണ്ട ഒരു അമ്പേൽക്കുകയുണ്ടായി. അമ്പേറ്റപ്പോൾ അദ്ദേഹം മുറിവിനു മുകളിൽ തലപ്പാവെടുത്ത് ചുറ്റുകയുണ്ടായി. പക്ഷേ കുറച്ച് സമയത്തിനകം തന്നെ വിഷം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കയറുകയും അദ്ദേഹം മോഹാലസ്യപ്പെട്ട് വീഴുകയും അല്പനേരത്തിനകം ഷഹീദാവുകയും ഉണ്ടായി. ഹസ്രത്ത് അബ്ബാൻ്റെ നിക്കാഹ് അജ്നാദൈൻ യുദ്ധത്തിനിടയിൽ ഹസ്രത്ത് ഉമ്മ അബ്ബാനുമായി നടന്നിട്ടുണ്ടായിരുന്നു. അവരുടെ കൈകളിൽ മൈലാഞ്ചിയുടെ നിറവും തലയിൽ അത്തറിൻ്റെ മണവും ബാക്കിയുണ്ടായിരുന്നു. അതായത് തികച്ചും നവദമ്പതികളായിരുന്നു. ഹസ്രത്ത് ഉമ്മ അബ്ബാൻ അറേബ്യയിലെ ജിഹാദുകളിൽ മുൻപന്തിയിലുണ്ടായിരുന്ന ധീരവനിതകളിലാണ് എണ്ണപ്പെട്ടിരുന്നത്. അവർക്ക് തൻ്റെ ഭർത്താവിൻ്റെ ഷഹാദത്തിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ അവർ തപ്പിത്തടഞ്ഞ് ഓടിക്കതിച്ച് അവിടേക്കെത്തി. തൻ്റെ ഭർത്താവിൻ്റെ മൃതദേഹത്തിനരി അരികിൽ ക്ഷമയും സ്ഥൈര്യവും കൈക്കൊണ്ടു നിന്നു. നാവിൽ നിന്ന് അന്നുകേടിൻ്റെ ഒരു വാക്കുപോലും വന്നില്ല. ഭർത്താവിൻ്റെ വേർപാടിൽ അവർ ഏതാനും ഈരടികൾ ചൊല്ലുകയുണ്ടായി. ഹദ്റത്ത് ഖാലിദിന് വലിയ ജനാസ നമസ്കരിപ്പിച്ചു. കബറടക്കത്തിന് ശേഷം ഹദ്റത്ത് ഉമ്മ അബ്ബാൻ ഉറച്ച ദൃഢനിശ്ചയത്തോടുകൂടി തൻ്റെ കൂടാരത്തിലെത്തി. ആ സമയത്ത് തോമസ് കവാടത്തിൽ ശക്തമായ യുദ്ധം നടക്കുകയായിരുന്നു. ഹദ്റത്ത് ഉമ്മ അബ്ബാൻ മുസ്ലിങ്ങളോടൊപ്പം ശക്തമായി പൊരുതാനുണ്ടായിരുന്നു. തൻ്റെ അമ്പുമായി നിരവധി റോമക്കാർക്ക് പരിക്കേൽപ്പിക്കുകയും പലരെയും മരണക്കയത്തിലേക്ക് തള്ളിയിടുകയും ചെയ്തു. അവസാന യുദ്ധത്തിനിടയിൽ സന്ദർഭം കിട്ടിയപ്പോൾ തോമസിൻ്റെ സംരക്ഷകൻ ഉന്നം വയ്ക്കുകയുണ്ടായി. അയാളുടെ കയ്യിൽ ഒരു വലിയ കുരിശുണ്ടായിരുന്നു. അത് സ്വർണം കൊണ്ടുണ്ടാക്കിയതായിരുന്നു. അതിൽ വിലപിടിപ്പുള്ള മുത്തുകൾ പതിച്ചിരുന്നു. ഈ വലിയ കുരിശ് പിടിച്ചിട്ടുണ്ടായിരുന്ന ആൾ റോമക്കാരെ യുദ്ധത്തിന് പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. കുരിശിനെ മുൻനിർത്തി വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹദ്റത്ത് ഉമ്മ അബ്ബാൻ്റെ ശരം അയാൾക്ക് മേൽ പതിച്ചതും അയാളുടെ കയ്യിൽ നിന്ന് കുരിശ് താഴെ വീണു. അത് മുസ്ലിങ്ങളുടെ അധീനതയിലായി. തോമസ് കുരിശ് മുസ്ലിങ്ങളുടെ അധീനതയിലായത് കണ്ടപ്പോൾ അതിനെ തിരിച്ചു പിടിക്കാൻ തൻ്റെ കൂട്ടാളികളോടൊപ്പം താഴേക്കിറങ്ങി വന്നു. വാതിൽ തുറന്ന് മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് കോട്ടയ്ക്ക് മുകളിൽ നിന്ന് റോമക്കാരി ശക്തമായ ആക്രമണം തുടങ്ങി. ഇതിനിടയിൽ ഹസ്രത്ത് ഉമ്മ അബ്ബാൻ തക്കം നോക്കി തോമസിൻ്റെ കണ്ണിലേക്ക് അമ്പെയ്തു. അയാളുടെ കണ്ണ് എന്നേക്കുമായി നഷ്ടപ്പെട്ടു. അപ്പോൾ തോമസ് തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം പിന്നിലേക്ക് നീങ്ങാൻ നിർബന്ധിതനായി. അയാൾ കോട്ടയ്ക്കുള്ളിൽ പ്രവേശിച്ച് വാതിലടച്ചു. തോമസിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ നമസ്കസ്കാർ അയാളോട് പറഞ്ഞു, ഇതുകൊണ്ടാണ് അറബികളെ നേരിടാൻ നമുക്ക് സാധ്യമല്ലെന്ന് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞത്. ആയതിനാൽ അറബികളുമായി സന്ധിയിലാകാൻ ഏതെങ്കിലും വഴി തേടേണ്ടതാണ്. അതുകൂടി കേട്ടപ്പോൾ തോമസിൽ കൂടുതൽ ക്രൂദ്ധനായി. തൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, എൻ്റെ ഒരു കണ്ണിന് പകരം ഞാൻ അവരുടെ 1000 കണ്ണുകൾ പൊട്ടിക്കുന്നതാണ്. ഡമസ്കസ്കാർ ഹിംസിൽ നിന്ന് 20,000 സൈനികർ വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ മുസ്ലിം സൈന്യം ഒരു സംഘത്തെ ഡമസ്കസിൻ്റെ വഴിയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെ ഹിംസിലെത്തുന്നതിന് മുമ്പേ തടയുകയായിരുന്നു ലക്ഷ്യം. മുസ്ലിങ്ങൾ ഡമസ്കസിനെ ശക്തമായി ഉപരോധിക്കുകയായിരുന്നു. ഇതിൽ യുദ്ധങ്ങളും അമ്പെയ്ത്തും കവണപ്രയോഗവും കൊണ്ട് ശത്രുക്കളെ നല്ലപോലെ അസ്വസ്ഥരാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തങ്ങൾക്ക് സഹായം ലഭിക്കുകയില്ലെന്ന് ഡമസ്കസുകാർക്ക് ഉറപ്പായി. അവർക്കുള്ളിൽ നിസ്സഹായതയും ഭീരുത്വവും ഉണ്ടായിത്തുടങ്ങി. അവർ കൂടുതൽ ചെറുത്തുനിൽപ്പ് ഉപേക്ഷിപ്പിച്ചു. മുസ്ലിങ്ങളുടെ ഹൃദയത്തിലാകട്ടെ അവരെ കീഴടക്കാനുള്ള ആവേശം കൂടുതൽ പ്രോജ്ജലമായി. ഡമസ്കസുകാർ കരുതിയത് ശക്തമായ തണുപ്പിൽ മുസ്ലിങ്ങൾ നീണ്ട ഉപരോധത്തിന് പ്രയാസങ്ങൾ സഹിക്കില്ല എന്നായിരുന്നു. എന്നാൽ മുസ്ലിങ്ങൾ സാഹചര്യങ്ങളെ ധൈര്യപൂർവ്വം നേരിട്ടുകൊണ്ട് ഡമസ്കസിന് ചുറ്റുപാടുമുണ്ടായിരുന്ന വീടുകൾ മുസ്ലിങ്ങൾ വിശ്രമത്തിനും
മറ്റും ഉപയോഗിക്കാൻ തുടങ്ങി. ആഴ്ചകൾ വീതം തവണകളായി പ്രതിരോധത്തിൽ ഏർപ്പെട്ടു തുടങ്ങി. ഒരു വിഭാഗം വിശ്രമിക്കാൻ പോകുമ്പോൾ മറ്റൊരു കൂട്ടർ ഉപരോധത്തിലെത്തും. കവാടങ്ങളിൽ സൈനിക സംഘങ്ങൾക്ക് പിന്നിൽ അവർക്ക് സഹായം നൽകാനും മേൽനോട്ടം വഹിക്കാനും മറ്റൊരു സൈന്യത്തെ നിയോഗിച്ചിരുന്നു. ഇങ്ങനെ നീണ്ട നീണ്ട ഉപരോധം കൊണ്ട് അവരൊതുക്കാൻ എളുപ്പമായി. പക്ഷേ മുസ്ലിങ്ങൾ അവിടം കൊണ്ട് നിർത്തിയില്ല. മറിച്ച് ശത്രുക്കളുടെ സംഘടിതമായ തടസ്സങ്ങളെ മറികടക്കാൻ യുദ്ധഭൂമിയിലെ നീക്കങ്ങളും യുദ്ധമുറകളും നടത്തിക്കൊണ്ടേയിരുന്നു. തടസ്സങ്ങളുടെ ഈ സുസംഘടിതവും സുദീർഘവുമായ ഘട്ടത്തിൽ ഹദരത്ത് ഖാലിദ് ബിൻ വലീദ് ഡമസ്കസിലേക്ക് പ്രവേശിക്കാനുള്ള ഉചിതമായ ഒരു സന്ദർഭം കണ്ടെത്തുന്നതിൽ വിജയിച്ചു. ഇത് ഡമസ്കസിലെ ഏറ്റവും നല്ല പ്രദേശമായിരുന്നു. ഇവിടെ കിടങ്ങിൽ വെള്ളം നല്ലപോലെ ആഴത്തിലുള്ളതായിരുന്നു. അവിടെ നിന്ന് അകത്തേക്ക് കടക്കുന്നത് ഏറെ പ്രയാസകരവുമായിരുന്നു. ഹദരത്ത് ഖാലിദ് ബിൻ വലീദ് ഡമസ്കസിലേക്ക് കയറുന്നതിന് വേണ്ടി കുറേ കയറുകൾ ഒരുമിച്ച് കൂട്ടി. അങ്ങനെ ചുമരിന് മുകളിൽ കയറാനും ഡമസ്കസിലേക്ക് ഇറങ്ങാനും അത് കോണി പോലെ ഉപയോഗിക്കാമെന്നും അദ്ദേഹം ഒരു ഉപായം മെനഞ്ഞു. ഹദരത്ത് ഖാലിദ് ബിൻ വലീദ് ഏതോ ഒരു മാർഗത്തിലൂടെ ഡമസ്കസിലെ വഴിയിലുള്ള റോമി സൈന്യത്തിൻ്റെ 10,000 പേരടങ്ങുന്ന സംഘത്തലവിന് ഒരു കുട്ടിയുണ്ടായിരിക്കുന്നു എന്ന അറിയിപ്പ് ഹദരത്ത് ഖാലിദ് ബിൻ വലീദിന് ഏതോ ഒരു മാർഗത്തിലൂടെ ലഭിക്കുകയുണ്ടായി. കുട്ടിയുടെ ജന്മത്തിൽ സംരക്ഷകരായ സൈനികരെല്ലാവരും ഭക്ഷണകാര്യങ്ങളിൽ വ്യാപൃതരാണെന്നും അദ്ദേഹം അറിഞ്ഞു. അവരെല്ലാവരും നല്ലപോലെ തിന്നും കുടിച്ചും മതോന്മത്തരായി കിടന്നുറങ്ങുകയും തങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ അശ്രദ്ധരാവുകയും ചെയ്തു. ഇതിനിടയിൽ ഹദരത്ത് ഖാലിദ് ബിൻ വലീദ് തൻ്റെ ചില കൂട്ടുകാരോടൊപ്പം തുകൽ സഞ്ചികളുടെ സഹായത്താൽ കിടങ്ങ് മുറിച്ചു കിടക്കുകയും കോട്ടമതിലുകൾക്ക് അടുത്തെത്തുകയും ചെയ്തു. കയറുകൾ കൊണ്ട് കൊളുത്തിട്ട് അവയെ കോണിപ്പടികൾ പോലെ ഉപയോഗിച്ചുകൊണ്ട് ചുമരുകളിൽ ശക്തമായി പിടിപ്പിച്ചു. ഒരുപാട് കയറുകൾ ചുമരുകളിൽ തൂക്കിയിട്ടു. ഈ കയറുകളുടെ സഹായത്താൽ നിരവധി മുസ്ലിങ്ങൾ ചുമരുകളിൽ കയറുകയും ഉള്ളിലേക്കിറങ്ങി കവാടങ്ങളുടെ അടുത്തെത്തുകയും ചെയ്തു. അടഞ്ഞുകിടക്കുന്ന കവാടങ്ങൾ വാളുകൊണ്ട് വെട്ടിത്തുറന്നു. അങ്ങനെ ഇസ്ലാമിക സൈന്യം ഡമസ്കസിൽ പ്രവേശിച്ചു. ഹദരത്ത് ഖാലിദിന്റെ സൈന്യം കിഴക്കൻ കവാടത്തിന് നിയന്ത്രണം ഏറ്റെടുത്തപ്പോൾ റോമക്കാർ ഭയപ്പെട്ടുകൊണ്ട് ഹദരത്ത് അബൂ ഉബൈദിയുടെ അടുക്കൽ പടിഞ്ഞാറ് ഭാഗത്തുള്ള കവാടത്തിൽ വെച്ച് സന്ധി ചെയ്യാൻ അപേക്ഷിച്ചു. വാസ്തവത്തിൽ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ ആദ്യ സന്ധി നിർദ്ദേശത്തെ അവർ നിരാകരിക്കുകയും യുദ്ധത്തിന് ശാഠ്യം പിടിക്കുകയുമാണ് ചെയ്തത്. ഹദരത്ത് അബൂ ഉബൈദ സന്തോഷപൂർവ്വം സന്ധി ചെയ്യാനുള്ള അപേക്ഷ അംഗീകരിച്ചു. അപ്പോൾ റോമക്കാർ കോട്ടവാതിലുകളെല്ലാം തുറന്ന് മുസ്ലിങ്ങളോട് പറഞ്ഞു, വേഗം വന്ന് ഞങ്ങളെ ഈ കവാടത്തിലുള്ള അക്രമികളിൽ നിന്ന് രക്ഷപ്പെടുത്തിയാലും, അതായത് ഹദരത്ത് ഖാലിദിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അപേക്ഷിക്കുകയായിരുന്നു. ഏതായാലും എല്ലാ കവാടത്തിലൂടെയും മുസ്ലിങ്ങൾ പട്ടണത്തിൽ പ്രവേശിച്ചു. ഹദരത്ത് ഖാലിദ് തൻ്റെ കവാടത്തിലൂടെ യുദ്ധം ചെയ്തുകൊണ്ട് പട്ടണത്തിലെത്തി. ഹദരത്ത് ഖാലിദും മറ്റ് 4 ഇസ്ലാമിക സൈന്യാധിപന്മാരും നഗരമധ്യത്തിൽ വെച്ച് കണ്ടുമുട്ടി. ഹദരത്ത് ഖാലിദ് ബിൻ വലീദ് ഡമസ്കസിൻ്റെ കുറച്ച് ഭാഗം യുദ്ധം ചെയ്തുകൊണ്ടാണ് പിടിച്ചടക്കിയത്. എന്നാൽ ഹദരത്ത് അബൂ ഉബൈദ സന്ധി ചെയ്യാനുള്ള ആവശ്യം അംഗീകരിച്ചതിനാൽ പിടിച്ചടക്കിയ പ്രദേശങ്ങളിലും സന്ധിയുടെ നിബന്ധനകൾ പാലിക്കുകയാണ് ഉണ്ടായത്. ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ചില ചരിത്രകാരന്മാർ ഡമസ്കസ് വിജയം ഹദരത്ത് ഉമറിൻ്റെ ഖിലാഫത്ത് കാലത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഡമസ്കസ് യുദ്ധം ഹദരത്ത് അബൂബക്കറിൻ്റെ ഖിലാഫത്ത് കാലത്ത് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. വിജയവാർത്ത മദീനയിലെത്തുമ്പോഴേക്കും ഹദരത്ത് അബൂബക്കർ വഫാത്തായിട്ടുണ്ടായിരുന്നു. ഇത് ഹദരത്ത് അബൂബക്കറിൻ്റെ കാലത്തുണ്ടായ ഏറ്റവും അവസാനത്തെ യുദ്ധമായിരുന്നു. ഇൻഷാല്ലാഹ് ഹദരത്ത് അബൂബക്കറിൻ്റെ ജീവിതത്തിലെ മറ്റ് ചില വശങ്ങളെക്കുറിച്ച് ഇനി വിവരിക്കുന്നതാണ്. ഈ സമയത്ത് ഞാൻ ചില മർഹൂമിങ്ങളെക്കുറിച്ച് അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തേത് ദക്ഷിണ ഫലസ്തീനിലെ ജമാഅത്ത് സദറായിരുന്ന ജനാബ് ഉമർ അബു അറക്കൂബ് സാഹിബിനെ കുറിച്ചാണ്. ഇദ്ദേഹം 15 70-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 2010 MTA അൽ അറേബ്യ മുഖേനയാണ് ഉമർ അർക്കൂബ് സാഹിബ് ജമാഅത്തിനെ കുറിച്ച് പരിചയപ്പെടുന്നത്. അത് സംബന്ധിച്ച് അദ്ദേഹം പറയുന്നു, ഞാൻ ആദ്യമായി MTA കണ്ടപ്പോൾ അതിൻ്റെ ആളുകൾ തീർച്ചയായും സൽപ്രകൃതരും നല്ലവരുമാണെന്ന് എനിക്ക് തോന്നി. ഞാനൊരു ഭാഗത്ത് മുസ്ലിങ്ങളെ കൊല്ലും കൊലയും തട്ടിപ്പും മോഷണവും പരസ്പരം വെറുപ്പുമുള്ളവരായി കാണുന്നു. മറുഭാഗത്ത് അഹമ്മദിയ ജമാഅത്ത് കുടുംബ ബന്ധങ്ങളെ കുറിച്ച് ഉണർത്തുകയും
താജ് നമസ്കരിക്കാനും വിശുദ്ധൂറാൻ പാരായണം ചെയ്യാനും ഉപദേശിക്കുകയും ചെയ്യുന്നു. അത് എന്നെ വല്ലാതെ സ്വാധീനിച്ചു. ഇത് സത്യജമാഅത്താണെന്നും അതിനെ പിന്തുടരേണ്ടത് അനിവാര്യമാണെന്നും എനിക്ക് മനസ്സിലായി. തുടർന്ന് പറയുന്നു, ഇസ്തിഖാരയ്ക്ക് ശേഷം എനിക്ക് ഉറപ്പ് വരികയും ഇത് സത്യജമാഅത്താണെന്ന് ഞാനൊരു സ്വപ്നം കാണുകയും ചെയ്തു. അദ്ദേഹം പറയുന്നു, മരണം വരെയും ഞാൻ ഈ ജമാഅത്തുമായി ചേർന്ന് നിൽക്കുകയും ശപഥം ചെയ്തു. എല്ലാ പ്രയാസഘട്ടത്തിലും പരേതൻ സ്ഥൈര്യപൂർവ്വം ഉറച്ചു നിന്നു. അദ്ദേഹം പറയുമായിരുന്നു, എനിക്ക് ജീവനുള്ളിടത്തോളം ഞാൻ എൻ്റെ ശബ്ദത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ വയ്യത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു സ്വപ്നം കണ്ടു. അതായത്, കുറച്ച് അഹമ്മദികൾ ഉമർ സാഹിബിനെ തങ്ങളുടെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. അദ്ദേഹത്തെ കുളിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ ഹൃദയം തുറന്ന് ശുദ്ധമാക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അവർ എന്നോട് പറയുന്നു, ഞങ്ങൾ ഇദ്ദേഹത്തെ ശുദ്ധമാക്കി തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. പരേതൻ ഖിലാഫത്തിനോട് ഏറെ സ്നേഹമുള്ള ആളും ഒരുപാട് ദുആ ചെയ്യുന്ന ആളുമായിരുന്നു. ജമാഅത്തുമായി ആത്മാർത്ഥമായ ബന്ധമുണ്ടായിരുന്നു. തൻ്റെ വീടിൻ്റെ താഴത്തെ നില ജമാഅത്തിനു വേണ്ടി വഖഫ് ചെയ്തിരുന്നു. തെക്കൻ ഫലസ്തീനിലെ അഹമ്മദിയ ജമാഅത്തിലെ അംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ജുമായും ഈദുകളും അനുഷ്ഠിക്കുകയും യോഗങ്ങളും മറ്റും നടത്താൻ ഒരുമിച്ച് കൂടുകയും ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ പറയുന്നു, പിതാവ് ഈ ഭാഗം ജമാഅത്തിനു വേണ്ടി വഖഫ് ചെയ്തതായി വസിയത്ത് ചെയ്തിട്ടുണ്ട്. രോഗാവസ്ഥയിൽ ശത്രുക്കൾ അദ്ദേഹത്തോട് പറയാറുണ്ടായിരുന്നു, അഹമ്മദിയ ജമാഅത്തിൽ നിന്ന് തൗബ ചെയ്യുകയാണെങ്കിൽ രോഗം മാറുന്നതാണ്. പക്ഷേ മർഹൂം ഇതൊക്കെ ആയിരുന്നിട്ടും അവരോട് തബ്ലീഗ് സംവാദങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. എതിരാളികളിൽ വളരെ മുൻപന്തിയിൽ നിന്ന് സംസാരിച്ചിരുന്ന ഒരാളുമായി അദ്ദേഹം സംവാദത്തിലേർപ്പെടുകയും അയാളെ പറ്റെ നിശബ്ദനാക്കുകയും ചെയ്തു. അയാൾക്കൊരു മറുപടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. രോഗാതുരമായ അവസ്ഥയിൽ കഴിഞ്ഞുകൂടുമ്പോൾ അതിൻ്റെ അടുത്ത ദിവസം അദ്ദേഹത്തെ ഐസിയുയിലേക്ക് പ്രവേശിപ്പിക്കേണ്ടതായി വന്നു. സംവാദത്തിനിടയിൽ പരേതൻ്റെ മകൻ ശക്തമായ എതിർപ്പുകൾ പഠിപ്പിച്ചിരുന്ന മുല്ലാക്കളോട് പറഞ്ഞു, നിങ്ങളെൻ്റെ പിതാവിനെ വിടുക. അദ്ദേഹം നല്ല അനുഭവവും പരിജ്ഞാനവുമുള്ള ആളാണ്. നിങ്ങൾക്ക് അദ്ദേഹത്തെ മാറ്റാൻ സാധ്യമല്ല. ഏതായിരുന്നാലും മകൻ പറയുന്നു, പിതാവ് മരണവേളയിൽ ഇങ്ങനെ ഉപദേശിക്കുകയുണ്ടായി, എൻ്റെ മരണത്തിൽ നിങ്ങൾ നിരാശരാകരുത്. പിന്നെ ഹസ്രത്ത് ബിലാൽ റളിയല്ലാഹുവിൻ്റെ ഒരു വാചകം ഉരുവിട്ടു, ഗദൻ സൗൽക്കി അഹിബു മുഹമ്മദുൻ വസഹബിഹി. അതായത്, ഞാൻ നാളെ പ്രിയങ്കരനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബാക്കളെയും കണ്ടുമുട്ടുന്നതാണ്. പരേതൻ എല്ലാവരുടെയും സ്നേഹഭാജനവും വളരെ സ്നേഹമുള്ള വ്യക്തിയുമായിരുന്നു. അദ്ദേഹത്തിന് ഭാര്യയും 3 ആൺമക്കളും 4 പെൺമക്കളുമാണുള്ളത്. അള്ളാഹു അഹമ്മദികളല്ലാത്ത മക്കൾക്കും അഹമ്മദിയത്ത് സ്വീകരിക്കാൻ തോഫിക്ക് നൽകുമാറാകട്ടെ. പരേതിൻ്റെ പദവികൾ ഉയർത്തുകയും പുറത്തു കൊടുക്കുകയും കാരുണ്യം വർഷിക്കുകയും ചെയ്യുമാറാകട്ടെ. അടുത്ത അനുസ്മരണം ജനാബ് ഷെയ്ഖ് നാസർ അഹമ്മദ് സാഹിബ് മിട്ടി താർപാർക്കറിൻ്റെതാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം 90 വയസ്സിൽ വഫാത്തായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇദ്ദേഹം മിട്ടി എന്ന സ്ഥലത്തെ ആദ്യത്തെ അഹമ്മദിയായിരുന്നു. 1969 അഹമ്മദിയത്ത് സ്വീകരിച്ചത്. വളരെ ആവേശഭരിതനായ ദായിലല്ലയും ദീനീപരമായ ആത്മാഭിമാനമുള്ള ആളും ധൈര്യശാലിയുമായിരുന്നു. 5 നമസ്കാരത്തുള്ള കൃത്യതയും അതിഥി സൽക്കാരവും ഖിലാഫത്തിനോടുള്ള അഗൈതവുമായ സ്നേഹവും അദ്ദേഹത്തിൽ പ്രകടമായിരുന്നു. അദ്ദേഹത്തിന് മിട്ടി എന്ന പ്രദേശത്തും സമീപ പ്രദേശങ്ങളിലും നിരവധി ബയ്യത്തുകൾ ചെയ്യിക്കാൻ തോഫിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ആദ്യത്തെ മസ്ജിദ് അദ്ദേഹം നൽകിയ സ്ഥലത്താണ് നിർമ്മിച്ചത്. കുടുംബത്തിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് ശക്തമായ എതിർപ്പും സമ്മർദ്ദവും ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ അവർ ബഹിഷ്കരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വിവാഹങ്ങളിൽ ഒന്നും ആരും പങ്കെടുത്തില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ ശക്തമായ എതിർപ്പുണ്ടായിട്ടുകൂടി എല്ലാ മക്കളുടെയും വിവാഹം അഹമ്മദിയ കുടുംബങ്ങളിൽ തന്നെ നടത്തി. തൻ്റെ മക്കളുടെ തർബിയത്ത് കാര്യത്തിൽ അദ്ദേഹത്തിന് പ്രത്യേക ശ്രദ്ധയുണ്ടായിരുന്നു. എല്ലാവരെയും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയും നമസ്കാരശീലമുള്ളവരാക്കുകയും ചെയ്തു. തൻ്റെ സ്ത്രീകൾ ആദ്യം ഹിന്ദുക്കളായിരുന്നു. അവരുടെ വസ്ത്രരീതി മാറ്റുകയും എല്ലാവരെയും ബുർഖ ധരിപ്പിക്കുകയും ചെയ്തു. ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് റാബി ഒരിക്കൽ അദ്ദേഹത്തെ ശ്ലാഘിച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാ കേന്ദ്രത്തിലും ഒരു നാസർ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും നാം വിജയിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ സംതൃപ്ത കുടുംബത്തിൽ 2 4 പെൺമക്കളുമുണ്ട്. ആൺമക്കൾ ദീനീ സേവനത്തിൽ വ്യാപൃതരും ജീവിതം വഖഫ് ചെയ്തവരുമാണ്. അള്ളാഹു പരേതൻ്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ. അടുത്ത അനുസ്മരണം ജനാബ് മലിക് സുൽത്താൻ അഹമ്മദ് സാഹിബിൻ്റെതാണ്. വഖഫ് ചെയ്തതിൻ്റെ മൂല്യമായിരുന്നു.
അദ്ദേഹം കഴിഞ്ഞ ദിവസം 84th വയസ്സിൽ വഫാത്തായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 1938 ജംഗ് ജില്ലയിലെ പക്ക നിസ്വാന എന്ന സ്ഥലത്താണ് ജനിച്ചത്. ജന്മന അഹമ്മദിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഷെഹസാദ എന്നറിയപ്പെട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ പിതാവ് സജ്ജാദ് സാഹ് മുഖേനയാണ് അഹമ്മദിയത്ത് എത്തിയത്. അദ്ദേഹം ഹസ്രത്ത് മുസ്ലിം അള്ളാഹുവിൻ്റെ കാലത്ത് കാദിയാനിൽ എത്തി ബൈഅത്ത് ചെയ്യുകയായിരുന്നു. പരേതൻ മിഡിൽ വരെ പഠിച്ചതിന് ശേഷം 1960 വഖഫ് ചെയ്തതിന് കീഴിൽ സേവനം ചെയ്യാൻ അപേക്ഷ നൽകി. അദ്ദേഹത്തിൻ്റെ വഖഫ് സ്വീകരിക്കപ്പെട്ടു. അന്ന് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി അലൈഹി ആയിരുന്നു വഖഫ് ചെയ്തതിൻ്റെ ഇൻചാർജ്. അദ്ദേഹത്തിന് കീഴിൽ ശിക്ഷണം നേടി. അതിനുശേഷം 1960 മൗല്യമായി നിയോഗിക്കപ്പെട്ടു. തർപ്പാർക്കാർ എന്ന സ്ഥലത്താണ് അയച്ചത്. അദ്ദേഹം നല്ലപോലെ സേവനം ചെയ്തു. തുടർന്ന് പാകിസ്ഥാൻ്റെ പല സ്ഥലങ്ങളിലും സേവനം ചെയ്തിട്ടുണ്ട്. 38 വർഷത്തിലധികം സേവന നിരതരായിരുന്നു. തൻ്റെ ഉത്തരവാദിത്തങ്ങൾ സന്തോഷപൂർവ്വം ചെയ്തുകൊണ്ടിരുന്നു. തബ്ലീഗിൽ വലിയ ആവേശമായിരുന്നു. ഈ കാരണം കൊണ്ട് തന്നെ 1968 അദ്ദേഹത്തിന് നേരെ വധശ്രമവുമുണ്ടായി. സത്യസന്ധത, സഹവർത്തിത്വം, അതിഥി സൽക്കാരം, സുസ്മേരവചനമായ പെരുമാറ്റം എന്നിവ അദ്ദേഹത്തിൻ്റെ അടിസ്ഥാന ഗുണങ്ങളായിരുന്നു. തഹജ്ജുദ് അനുഷ്ഠിക്കുന്ന ആളും നമസ്കാരങ്ങളിൽ കൃത്യനിഷ്ഠയുള്ള ആളുമാവും നിരന്തരം ദുആ ചെയ്യുന്ന ആളുമായിരുന്നു. മരണം വരെയും ഖിലാഫത്തുമായി ആത്മാർത്ഥമായ ബന്ധം തുടരുകയും തൻ്റെ മക്കളെ അതിനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. സംതൃപ്ത കുടുംബത്തിൽ ഭാര്യയെ കൂടാതെ 2 പെൺമക്കളും 3 ആൺമക്കളുമുണ്ട്. അള്ളാഹു അദ്ദേഹത്തോട് പൊറുമയോടെയും കരുണയോടെയും വർത്തിക്കട്ടെ, പദവികൾ ഉയർത്തുകയും ചെയ്യുമാറാകട്ടെ. അടുത്ത അനുസ്മരണം മഹബൂബ് അഹമ്മദ് രാജകി സാഹിബിനെ കുറിച്ചാണ്. അദ്ദേഹം മണ്ഡി ബഹാബുദ്ദീനിലെ സഅദുല്ലാപൂർ നിവാസിയാണ്. ഇദ്ദേഹവും കഴിഞ്ഞ ദിവസം 86th വയസ്സിലാണ് വഫാത്തായത്. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. മൂസിയായിരുന്നു. സംതൃപ്ത കുടുംബത്തിൽ 2 ആൺമക്കളും 3 പെൺമക്കളുമുണ്ട്. ഒരു മകൻ ജർമ്മനിയിലാണ്, മറ്റുള്ളവർ ലാഹോറിലാണുള്ളത്. പരേതൻ ഹസ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിൻ്റെ സഹാബി ഹസ്രത്ത് ഗുലാം അലി രാജകി സാഹിബിൻ്റെ മകനും ഹസ്രത്ത് മൗലവി ഗുലാം റസൂൽ സാഹിബ് രാജകിയുടെ സഹോദരപുത്രനും ഹസ്രത്ത് മൗലവി ഗൗസ് മുഹമ്മദ് സാഹിബിൻ്റെ ദൗഹിത്രനുമാണ്. അദ്ദേഹത്തിൻ്റെ മകൻ മബ്രൂർ സാഹിബ് പറയുന്നു, പിതാവിന് 37 വർഷം സഅദുല്ലാപൂർ ജമാഅത്തിന് സദറായി സേവനം ചെയ്യാൻ തൗഫീഖ് ലഭിച്ചിട്ടുണ്ട്. നല്ലപോലെ ദുആ ചെയ്യുന്ന ആളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെയും ഹസ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിൻ്റെയും സംശുദ്ധനായ പ്രേമിയും ഖിലാഫത്തിനെ വളരെയധികം സ്നേഹിക്കുന്ന ആളും നിർഭയനും ധീരനുമായ ജമാഅത്തി സേവകനുമായിരുന്നു. 3 തവണ അദ്ദേഹത്തിന് ദൈവമാർഗത്തിൽ കൽത്തുറങ്ങിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട്. 5 നേരം നമസ്കാരങ്ങൾ കൃത്യനിഷ്ഠയുള്ളതോടൊപ്പം തന്നെ കൃത്യമായി നീണ്ട നീണ്ട തഹജ്ജുദ് നമസ്കാരം അനുഷ്ഠിക്കുന്ന ആളുമായിരുന്നു. നിരവധി തവണ അള്ളാഹു അദ്ദേഹത്തിന് ദുആകൾ സത്വരം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ജാഗ്രതാ ദർശനങ്ങളുള്ള വ്യക്തിയുമായിരുന്നു. തടവിൽ കഴിയുന്ന സമയത്തും സൽസ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്. അതായത് ഇന്ന ദിവസം മോചിപ്പിക്കപ്പെടും, ഇന്ന സമയത്ത് ഇന്ന സംഭവം ഉണ്ടാകുമെന്നല്ല, അതെല്ലാം അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. അധികവും ദുആ ചെയ്യുന്നതിലും സലാത്ത് ചൊല്ലുന്നതിലും ഒഴുകിയിരുന്നു. ഒരിക്കൽ ഒരു വ്യക്തി എഴുതുകയുണ്ടായി, ഒരു ദിവസം അദ്ദേഹം ഫജ്ർ നമസ്കാരത്തിന് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തൊട്ടു നോക്കി. അപ്പോൾ ശക്തമായ പനിയുണ്ടായിരുന്നു. എന്നിട്ടും പള്ളിയിൽ ജമാഅത്തായി നമസ്കരിക്കാൻ വരികയുണ്ടായി. MTയുമായുള്ള ബന്ധവും ഖിലാഫത്തിനുള്ള സ്നേഹവും എത്രത്തോളമായിരുന്നു എന്നാൽ അദ്ദേഹത്തിന് ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ മാത്രമേ കേൾക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. മനസ്സിലായില്ലെങ്കിൽ പോലും ഖുത്ബയുടെ അവസരത്തിൽ TVയുടെ മുന്നിൽ തന്നെ ഇരുന്ന് കേൾക്കാൻ ശ്രമിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ചുറ്റുവട്ടത്തുമുള്ള ഗ്രാമങ്ങളിലെ നിരവധി അനഹമതികൾ വന്നിരുന്നു, മറിച്ച് നേരത്തെയും വന്നിരുന്നു. അദ്ദേഹത്തിൽ വലിയ വിശ്വാസമായിരുന്നു, ദുആ ചെയ്യിപ്പിക്കുമായിരുന്നു. വഫാത്തിന് ശേഷം അനുശോചിക്കാൻ വന്നവരായിരുന്നു. ദുആ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്ന ആളുകൾ പറയുമായിരുന്നു, ഇദ്ദേഹം അഹമ്മദിയല്ലായിരുന്നുവെങ്കിൽ ഇദ്ദേഹത്തിന് 100 കണക്കിന് അല്ലെങ്കിൽ 1000 കണക്കിന് ശിഷ്യന്മാരുണ്ടാകുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദുആ സ്വീകാര്യതയെക്കുറിച്ച് അനഹമതികളും സംഭവങ്ങളും ഉദാഹരണങ്ങളും വിവരിച്ചിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുകയും കരുണയിരിക്കുകയും ചെയ്യുമാറാകട്ടെ, പദവികൾ ഉയർത്തുമാറാകട്ടെ, അദ്ദേഹത്തിൻ്റെ മക്കൾക്കും അദ്ദേഹത്തിൻ്റെ നന്മകൾ നിലനിർത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാല്ലാഹ് നമസ്കാരങ്ങൾക്ക് ശേഷം ഞാൻ ഇവരുടെയെല്ലാം ജനാസ നമസ്കരിപ്പിക്കുന്നതാണ്. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه
ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر